Oke. Raffi. Once again, good morning to my dear friends. Samt Azura and the Pedle Sangripina revision class in the total chain and the Mulu. Kind of classes look at some side to the wallet. Namla Kadir and the Minister Venditana, iteratory, some brembum Samt Arabic. Namla with the article of Valerkum Pasa and the Putal and the Narayan Sarchin in the Bagamaito. We did a question bank Adim Samt the Yarakitan, Miami Path and the Pedle. First year model fourth year level with the article of Acoustic Bank, Valeradigam Ubayoga Patu and the Valia Sandoshund. Karan Namal Pata, Vidikara with the article Sahai Todu Udiana, Acoustic Bank, Protaki. And then a pinil brought the Chella with the article in Yavs with the Abinandikan. Any number in a session number of Torrey, which I don't know, revision classes. Third year exam in Munkandu under revision classes, microbiology, biochemistry, pathology, okay. Portier and Sadhu, pathology, cytology class, and independent and diet. Adin Namuku and Data Chippy Madam, class at the Nairiku, and at the class Ilarium Paramadi Vyoga Padata, and welcome you, Madam. Okay, thank you, Nawaz. Thank you, Sam, for this opportunity. Yana, Uru revision class, Renda syllabus, Uru Manikuru, and the Petana, Editor Kamatilla. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എന്താ പറയാ എന്ത് വായിച്ചിട്ട് പോകണം എന്തായാലും എക്സാമിന് എന്ത് വായിച്ചിട്ട് പോകണം എന്ന് ഈ ഒരു ക്ലാസ്സിൽ നിന്ന് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സ്ലൈഡ് വിസിബിൾ അല്ലേ സ്ലൈഡ് വിസിബിൾ അല്ലേ എല്ലാവർക്കും യെസ് മാം ഓക്കേ സോ സൈറ്റോളജി എന്ന് പറയുമ്പോൾ സ്റ്റഡി ഓഫ് സെൽസ് സ്റ്റഡി ഓഫ് ബോഡി ഫ്ലൂയിഡ്സ് നമ്മൾ ഹെമറ്റോളജി ആണെങ്കിൽ കംപ്ലീറ്റ് ബ്ലഡ് സെൽസ് ആയിരിക്കും പഠിക്കുന്നത് ഹിസ്റ്റോപാത്തോളജി ആണെങ്കിൽ സ്റ്റഡി ഓഫ് ടിഷ്യൂ അപ്പോൾ സൈറ്റോളജി സ്റ്റഡി ഓഫ് സെൽസ് ആണ് അപ്പോൾ നമുക്കൊരു സെല്ലിന്റെ സ്റ്റഡി ചെയ്യണമെങ്കിൽ നമുക്ക് അതിന്റെ മോർഫോളജി മൈക്രോസ്കോപ്പിക്കലി നമുക്ക് നന്നായിട്ട് എക്സാമിൻ ചെയ്യണം അതായത് പാത്തോളജിസ്റ്റിന് നന്നായിട്ട് എക്സാമിൻ ചെയ്യണം അങ്ങനെ നന്നായിട്ട് എക്സാമിൻ ചെയ്യണമെങ്കിൽ അതിന് പിന്നിൽ ഒരു നല്ലൊരു പ്രോസസ്സിംഗിന്റെ ആവശ്യമുണ്ട് നല്ലൊരു സാമ്പിൾ കളക്ഷന്റെ ആവശ്യമുണ്ട് നല്ലൊരു സ്റ്റെയിനിങ്ങിന്റെ ആവശ്യമുണ്ട് അപ്പോൾ അത് ചെയ്യുന്നത് ആസ് എ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിസ്റ്റ് നമ്മളാണ് അപ്പോൾ അതിന്റെ അകത്ത് സൈറ്റോളജി ലാബിന്റെ അകത്ത് സാമ്പിൾ എങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നു സ്റ്റെയിൻ ചെയ്യുന്നു എങ്ങനെ കളക്ട് ചെയ്യുന്നു ഓക്കെ അതേ അത്രേ ഉള്ളൂ സൈറ്റോളജി തേർഡ് ഇയറിൽ പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നിങ്ങൾ കുറെ പഠിക്കാനുണ്ട് എന്നൊരു തോന്നല് വേണ്ട അപ്പോൾ ഇതിന്റെ അകത്ത് മെയിൻ സ്റ്റെപ്സ് ഒന്ന് സാമ്പിൾ കളക്ഷൻ ഫിക്സേഷൻ ഫിക്സേറ്റീവ്സ് പ്രോസസ്സിംഗ് ഓഫ് സാമ്പിൾസ് സ്റ്റെയിനിങ് മൈക്രോസ്കോപ്പിക്കൽ എക്സാമിനേഷൻ മൈക്രോസ്കോപ്പിക്കൽ എക്സാമിനേഷൻ സെർവിക്കൽ സ്മിയർ മാത്രമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വളരെയധികം പിന്നെ ചിലപ്പോൾ റെസ്പിറേറ്ററി അല്ലെങ്കിൽ യൂറിൻ്റെ സെൽസ് എന്തെങ്കിലും ചോദിച്ചാൽ ആയി അല്ലാതെ സെർവിക്കൽ സ്മിയർ ആണ് കൂടുതലും ചോദിച്ചു വരാറുള്ളത് അപ്പോൾ ഫസ്റ്റ് വൺ സാമ്പിൾ കളക്ഷൻ സാമ്പിൾ കളക്ഷൻ ഞാൻ ഡീപ്പായിട്ട് പോകുന്നില്ല കാരണം റെസ്പിറേറ്ററി സാമ്പിൾ കളക്ഷനും യൂറിൻ സാമ്പിൾ കളക്ഷനും എല്ലാം നമ്മൾ ഓൾറെഡി ക്ലിനിക്കൽ പാത്തോളജിയിൽ പഠിക്കുന്നതാണ് സ്പ്യൂട്ടം കളക്ഷൻ പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് സെർവിക്കൽ സ്മിയർ കളക്ഷനാണ് സെർവിക്കൽ സ്മിയർ കളക്ഷൻ വലിയ പാടില്ല അത് ഞാൻ ആ ടോപ്പിക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറയാം അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്തൊക്കെ സാമ്പിൾസ് കിട്ടും എന്നുള്ളതാണ് നമ്മുടെ സൈറ്റോളജി ലാബിനുള്ളിൽ എന്തൊക്കെ സാമ്പിൾസ് വരും എക്സ്പോളിയേറ്റഡ് സൈറ്റോളജി എക്സ്പോളിയേറ്റഡ് സൈറ്റോളജി മേ ബി ചിലപ്പോൾ വേണമെങ്കിൽ അവർക്ക് ചോദിക്കാം എക്സ്പോളിയേറ്റഡ് സൈറ്റോളജി എന്ന് മാത്രം അപ്പോൾ എക്സ്പോളിയേറ്റഡ് സൈറ്റോളജിന്ന് ചോദിക്കുമ്പോൾ എല്ലാവർക്കും ആദ്യം വരുന്ന കൺഫ്യൂഷൻ അതിൻ്റെ അകത്ത് എന്തൊക്കെ എഴുതാം എഴുതണം എന്നുള്ളതാണ് ഫസ്റ്റ് അതിൻ്റെ ഡെഫിനിഷൻ എഴുതാം
പിന്നെ അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതേണ്ട കാര്യം എന്തെല്ലാം സാമ്പിൾസ് ആണ്, എന്തെല്ലാം എക്സ്ഫോളിയേറ്റഡ് സൈറ്റോളജി സെൽസ് ആണ് നമുക്ക് വരിക കിട്ടുക. അപ്പൊ അതിൻ്റെ അകത്ത് നാച്ചുറൽ സ്പോണ്ടേനിയസ് എക്സ്ഫോളിയേഷൻ സൈറ്റോളജി ഉണ്ട്, എക്സുഡേറ്റ് ട്രാൻസുഡേറ്റ് ഉണ്ട്, ആർട്ടിഫിഷ്യൽ എൻഹാൻസ്ഡ് എക്സ്ഫോളിയേഷൻ ഉണ്ട്, ആൻഡ് പിന്നെ നമ്മൾ ഫൈനൈറ്റ് ലാസറേഷൻ കളക്ട് ചെയ്യുന്ന സാമ്പിൾസ് ഉണ്ട്. അപ്പോൾ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്ഫോളിയേറ്റ് സൈറ്റോളജിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സുഡേറ്റ് ആൻഡ് ട്രാൻസുഡേറ്റ്. ഓക്കെ, എക്സുഡേറ്റ് ആൻഡ് ട്രാൻസുഡേറ്റ്, യൂറിൻ ആൻഡ് സ്പ്യൂട്ടം. സോ ഇതിന്റെ എല്ലാം അതൊന്ന് ജസ്റ്റ് നിങ്ങൾ കുറച്ചൊരു 5 മാർക്സിനാണെങ്കിൽ ഒന്ന് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കണം. ഈ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ 10 മാർക്സിന് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഒരു 5 മാർക്സിനായിരിക്കും വരിക. 10 മാർക്സിന് വരികയാണ് എങ്കിൽ നിങ്ങൾ ഈ ഒരു എക്സുഡേറ്റ് ആൻഡ് ട്രാൻസ്ലേറ്റ് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിന്റെ അകത്ത് സബ് ക്വസ്റ്റ്യൻ ആയിട്ട് എടുത്ത് ചോദിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കും എക്സുഡേറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ എക്സുഡേറ്റ് ആൻഡ് ട്രാൻസ്ലേറ്റ് ആണ്. അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ എക്സുഡേറ്റ് ആൻഡ് ട്രാൻസ്ലേറ്റ് എന്ന് ചോദിക്കുമ്പോൾ ട്രാൻസ്ലേറ്റ് എന്ന് പറയുമ്പോൾ ഒരുവിധം ക്ലിയർ ഫ്ലൂയിഡ് ആണ്, വാട്ടറി ക്ലിയർ ഫ്ലൂയിഡ് ആണ്, ബട്ട് എക്സുഡേറ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് ടർബിഡ് ആണ്. അതിന്റെ പ്രധാന കാരണം അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയാണ്. നിങ്ങൾ ചിലപ്പോൾ ഗ്രോസ് അപ്പിയറൻസ് എഴുതും, പ്രോട്ടീൻ കണ്ടന്റ് എഴുതും, ക്ലോട്ട് ഉണ്ടോ ഇല്ലേ എന്ന് എഴുതും, ആൻഡ് ഓൾസോ യു വിൽ ബി ഹാവിംഗ് എക്സാമ്പിൾ ഓൾസോ നിങ്ങൾ എഴുതുമായിരിക്കും. പക്ഷേ സ്പെസിഫിക് ഗ്രാവിറ്റി ഓൺ ദി ബേസിസ് ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി ഉള്ളി ദി ട്രാൻസ്ലേറ്റ് ആൻഡ് എക്സുഡേറ്റ് ഡിഫറൻഷ്യേറ്റഡ്. അത് എഴുതാണ്ട് ആ പോയിന്റ് ഇല്ലാണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ മാർക്ക് കുറയും. സോ നിങ്ങൾ എന്തായാലും സ്പെസിഫിക് ഗ്രാവിറ്റി ലെസ് ദാൻ 1.015 ഇൻ ദി ട്രാൻസ്ലേറ്റ് ആൻഡ് ഇറ്റ് ഈസ് മോർ ദാൻ 1.015 ഇൻ ദി എക്സുഡേറ്റ്, ആ പോയിന്റ്സ് എന്തായാലും നിങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കും. ഇതാണ് എക്സ്ഫോളിയേറ്റഡ് സൈറ്റോളജി. പിന്നെ നമുക്ക് വരുന്ന സാമ്പിൾ യൂറിൻ വരും, സ്പ്യൂട്ടം, പ്ലൂറൽ ഫ്ലൂയിഡ്, പെരിറ്റോണിയൽ ഫ്ലൂയിഡ്, പെരിക്കാർഡിയൽ ഫ്ലൂയിഡ്, CSF, സിസ്റ്റ്, ഫൈനൈറ്റ് ലാസറേഷൻ ആണെങ്കിൽ സിസ്റ്റ് എന്നും ടിഷ്യൂ എന്നും എല്ലാം നമ്മൾ കളക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള പിന്നെ സർവിക്കൽ വെരി കോമൺ ആൻഡ് റുട്ടീൻസ് നമുക്ക് എപ്പോഴും സൈറ്റോളജിയിൽ വരുന്നതാണ് സർവിക്കൽ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കും. ഇനി നെക്സ്റ്റ് വൺ ഫിക്സേഷൻ, ഫിക്സേഷൻ ആൻഡ് ഫിക്സേറ്റീവ്സ്. ഈ ഫിക്സേഷൻ ആൻഡ് ഫിക്സേറ്റീവ്സ് എന്ന് പറയുന്നത് സൈറ്റോളജിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് സൈറ്റോളജിയിൽ മാത്രമല്ല ഹിസ്റ്റോപാത്തോളജിയിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കാരണം നമ്മള് ഒരു സാമ്പിള് പ്രോസസ് ചെയ്ത് അതിനെ സ്റ്റെയിൻ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് വെൽ പ്രിസർവ്ഡ് ആയിട്ട് കിട്ടണം, അത് ലാസ്റ്റ് വരെ പ്രോസസ്സിങ് കഴിയുന്നത് വരെ. അപ്പോൾ ഫിക്സേഷനും ഫിക്സേറ്റീവ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സൈറ്റോളജിയിൽ. എന്തായാലും ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഫിക്സേഷൻ കൂടുതലും 5 മാർക്സിനാണ് കണ്ടിട്ടുള്ളത്, 10 മാർക്സിനും ചോദിക്കാം, ചോദിച്ചുകൂടായികയില്ല. അപ്പൊ ഞാൻ അത് പറയാം എങ്ങനെ എഴുതാനുള്ളതെന്ന്. അതിന് മുന്നേ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിക്സേറ്റീവ്സ് എന്ന് നമുക്ക് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിക്സേറ്റീവ്സ് 95% എത്തനോൾ. 95% എത്തനോൾ എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിൽ ചോദിച്ചിട്ടില്ല എങ്കിൽ കൂടിയും നിങ്ങളൊരു സൈറ്റോളജി എക്സാം എഴുതി കഴിയുമ്പോൾ ഈ ഒരു വേർഡ് എഴുതാണ്ട് നിങ്ങൾക്ക് എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല. എവിടെയെങ്കിലും നിങ്ങൾ എത്തനോൾ 95% എത്തനോൾ എഴുതിയിരിക്കണം. സോ എന്തായാലും 95% എത്തനോൾ എന്താണ്, എന്താണ് അതിന്റെ ക്യാരക്ടർ എന്നുള്ളത് പഠിച്ച് വെച്ചിരിക്കണം. സോ ഫസ്റ്റ് എങ്ങനെ ആൻസർ ചെയ്യാം ഞാൻ ഓരോന്ന് പറയാം. അപ്പോൾ അതിൽ എന്തൊക്കെ പോയിന്റ്സ്, എങ്ങനെയാണ് ഒരു ഫിക്സേറ്റീവ് ആൻസർ ചെയ്യേണ്ടത്, ഇതാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ ഗുഹാസിന്റെ ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്ന് കളക്ട് ചെയ്തത്. അതിൽ നിന്ന് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതായത് എന്തായാലും പഠിച്ചിരിക്കണം എന്ന് എനിക്ക് തോന്നിയ ഒരു 5 ഫിക്സേറ്റീവ് ആണ് എത്തനോൾ, കോട്ടൺ ഫിക്സേറ്റീവ്, കാർബോറാസ് ഫിക്സേറ്റീവ്, കാർനോയിസ് ഫിക്സേറ്റീവ് ആൻഡ് ടാറ്റോണാസ് ഫിക്സേറ്റീവ്. ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് 95% എത്തനോൾ ആണ് നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടിയെന്ന് കരുതാം. ഓക്കെ, സോ എന്തൊരു ഒരു ഫിക്സേറ്റീവ് കിട്ടിയിട്ടുണ്ടെങ്കിലും ആദ്യം എന്താണ് ഫിക്സേറ്റീവ് എന്ന് എഴുതുക, അതിന്റെ ഡെഫിനിഷൻ എഴുതുക. റാപ്പിഡ് ഫിക്സേഷൻ ഓഫ് സ്മിയർ ഈസ് നെസസറി ടു പ്രിസർവ് സൈറ്റോളജിക്കൽ ഡീറ്റെയിൽസ്. ആ ഒരു ഡെഫിനിഷൻ എഴുതിയിട്ട് മാത്രമേ ബാക്കി കാര്യങ്ങൾ എഴുതി തുടങ്ങാവുള്ളൂ. എന്നിട്ട് കണ്ടൻസ് ചെയ്താൽ, ഇപ്പൊ 95% എത്തനോൾ ആണെങ്കിൽ കണ്ടൻസ് വാട്ടറും എത്തനോളും ആയിരിക്കും. അപ്പോൾ അതിന്റെ കണ്ടൻസ് ചെയ്യുക. അതെങ്ങനെ പ്രിപ്പറേഷൻ വേണമെങ്കിൽ എക്സ്പ്ലെയിൻ, ജസ്റ്റ് കണ്ടൻസ് ചെയ്താൽ മതി, അതിനുള്ള ടൈമേ നമുക്ക് കിട്ടുള്ളൂ. പിന്നെ മെത്തേഡ് ഓഫ് യൂസിങ്, 95% എത്തനോൾ യൂസ് ചെയ്യുന്നത് പോലെയല്ല നമ്മൾ കാർബോവാക്സ് യൂസ് ചെയ്യുന്നത്, അതുപോലെയല്ല നമ്മൾ സാക്രോമോണസ് ഫിക്സേറ്റീവ് യൂസ് ചെയ്യുന്നത്. അതായത് മെത്തേഡ് ഓഫ് ഫിക്സേഷൻ നമ്മൾ എഴുതിയിരിക്കണം. സോ കണ്ടൻസ് കഴിഞ്ഞിട്ട് മെത്തേഡ് ഓഫ് ഫിക്സേഷൻ എങ്ങനെ നമുക്ക്, ഫോർ എക്സാമ്പിൾ സ്പ്രേ ഫിക്സേറ്റീവ് ആണെങ്കിൽ ദ ഡിസ്റ്റൻസ് ഹാസ് ടു ബി മെയിൻറ്റെയിൻ 10 to 12 inches, അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. സോ മെത്തേഡ് ഇപ്പോൾ 95% എത്തനോൾ ആണെങ്കിൽ ഏത് മെത്തേഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്, വെറ്റ് ഫിക്സേഷൻ ആണ്. അതായത് നമ്മളുടെ കപ്പിംഗ് ജാറിൽ വി ഹാവ് ടു കളക്ട് ദി 95% എത്തനോൾ, എന്നിട്ട് നമ്മളിത് 45 degrees ചരിച്ചിട്ട് വേണം പ്രിപ്പയർ ചെയ്ത് സ്മിയർ അതിലേക്ക് ഇമേഴ്സ്
perpendicular ആയിട്ട് ഇട്ട് കൊടുക്കരുത് അങ്ങനെയാണെങ്കിൽ സ്മിയർ ഷീറ്റ് ചെയ്യും അത് വേണമെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം അവിടെ പിന്നെ എന്താണ് പർട്ടിക്കുലർ ഏതൊക്കെ സാമ്പിൾസ് ആണ് ഇപ്പൊ 95% അതിനോളാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സാമ്പിൾസ് എന്തൊക്കെയാണ് സെർവിക്കൽ സാമ്പിൾ യൂസ് ചെയ്യും ആസ്ട്രൈസ് യൂസ് ചെയ്യും സോ ഏതൊക്കെ പർട്ടിക്കുലർ സാമ്പിൾസ് ആണ് ഫിക്സേറ്റ് ചെയ്യുക എന്നുള്ളത് പിന്നെ എഴുതാനുള്ള പോയിന്റ്സ് എന്ത് പ്രിസർവ് ചെയ്യും ന്യൂക്ലിയർ കണ്ടന്റ് ആണോ കൂടുതൽ പ്രിസർവ് ചെയ്യുന്നത് സൈറ്റോപ്ലാസ്മിക് കണ്ടന്റ് ആണോ കൂടുതൽ പ്രിസർവ് ചെയ്യുന്നത് എന്നുള്ളത് പിന്നെ പ്രൊലോങ് ആയിട്ട് ഫിക്സേഷൻ പറ്റുമോ 95% അതിനോളാണെങ്കിൽ മിനിമം ഓഫ് 15 മിനിറ്റ് യു ഹാവ് ടു ഫിക്സ് ദി സ്മിയർ അത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ആ പോയിന്റ് ഇല്ലാണ്ട് നിങ്ങൾക്ക് എന്തായാലും മാർഗം പറയാം ആ പോയിന്റ് എഴുതിയിട്ടില്ല എങ്കിൽ പിന്നെ നിങ്ങൾക്ക് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എഴുതാം സി ഇപ്പൊ ഒരു എന്താ പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം കുട്ടികൾ ആൻസർ ഫിക്സേറ്റീവ് ചെയ്യുമ്പോൾ വരുന്നതെന്ന് വെച്ചാല് അവരൊരു ഫിക്സേറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ പേര് എഴുതി ജസ്റ്റ് കണ്ടന്റ് എഴുതി അതിന്റെ എന്താ സൈറ്റോപ്ലാസ്മിക് ഫീച്ചേഴ്സ് നല്ലതായിരിക്കും ന്യൂക്ലിയർ പ്രിസർവ് ചെയ്യും അങ്ങനെ ഇങ്ങനെ എഴുതി പോകും പക്ഷെ ഇങ്ങനെ ഒരു നിങ്ങൾ എഴുതുമ്പോൾ കണ്ടന്റ്സ് എന്ത് മെത്തേഡ് അതിന്റെ ഡെഫിനിഷൻ എന്ത് സാമ്പിൾസിന് യൂസ് ചെയ്യുന്നു എന്തത് പ്രിസർവ് ചെയ്യും പിന്നെ അതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഈ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എഴുതുന്നവർക്ക് മാത്രമേ ഒരു 4 പോയിന്റ് അതായത് ഒരു 70% മാർക്കിൽ നിൽക്കുന്നവർക്ക് അതൊരു 80 മേലെ അല്ലെങ്കിൽ 85 മേലെ പെർസെന്റേജ് ആക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു റൈറ്റ് അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഓഫ് ഈച്ച് ആൻഡ് എവറി ഫിക്സിറ്റി അത് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം അതാണ് 95% ഇതിനോൾ ഇനി കോട്ടിംഗ് ഫിക്സേറ്റീവ് കോട്ടിംഗ് ഫിക്സേറ്റീവ് എഴുതുമ്പോൾ നമ്മൾ സ്പ്രേ ഫിക്സേറ്റീവും യൂസ് എഴുതേണ്ടി വരും രണ്ട് ഏത് ചോദിച്ചാലും സ്പ്രേ ഫിക്സേഷൻ ചോദിച്ചാലും കോട്ടിംഗ് ഫിക്സേറ്റീവ് ചോദിച്ചാൽ സ്പ്രേ ഫിക്സേഷനും നമ്മൾ എഴുതേണ്ടി വരും ഓക്കെ സോ കോട്ടിംഗ് ഫിക്സേറ്റീവ് ഒരുപാട് അതിന്റെ കണ്ടന്റ്സിലുപരി അതിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ട് അത് നമ്മൾ നോ ലോങ്ങർ നമ്മൾ ലോങ്ങർ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യില്ല അത് ലാബിൻ്റെ അത് റുട്ടീനായിട്ട് നമ്മൾ യൂസ് ചെയ്യില്ല പക്ഷെ അതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ഡ്യുവൽ ആക്ഷൻ രണ്ട് ആക്ഷൻ ഉണ്ട് ഒന്ന് സെല്ലിനെ പ്രിസർവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും അലോങ് വിത്ത് ദാറ്റ് ഇറ്റ് വിൽ പ്രൊട്ടക്ട് ദി കോട്ടിംഗ് ഒരു കോട്ടിംഗ് നമുക്ക് കിട്ടും ആ സ്മിയറിന്റെ മുകളിൽ അപ്പൊ നമുക്ക് ഒരു ലാബിൽ നിന്ന് ഒരു ഇന്റർ ലാബ് ഇതിലേക്ക് നമുക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കോട്ടിംഗ് ഫിക്സേറ്റീവ് ഇത് നമ്മൾ ഒരിക്കലും നോർമൽ ലബോ ഇതിന് വേണ്ടി റെക്കമെൻഡ് ചെയ്യത്തില്ല പിന്നെ ഫിക്സേറ്റീവ് പിന്നെ നോട്ട് ചെയ്യേണ്ട പോയിന്റ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതിന് മുന്നേ ബോട്ടിൽ ഷേക്ക് ചെയ്യുക ഡിസ്റ്റൻറ്റ് 10 to 12 inches ഡിസ്റ്റൻറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് വേണം കോട്ടിംഗ് ഫിക്സേറ്റീവ് അല്ലെങ്കിൽ സ്പ്രേ ഫിക്സേറ്റീവ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ആ കാര്യങ്ങൾ എഴുതുക പിന്നെ കാർബോവാക്സ് ഫിക്സേറ്റീവ് കാർണോയിസ് ഫിക്സേറ്റീവ് ആൻഡ് സാക്കോമോണസ് ഫിക്സേറ്റീവ് കാർണോയിസ് ഫിക്സേറ്റീവ് ആൻഡ് ഫോർമൽ ആൽക്കഹോൾ ബോയിൻസ് ഫിക്സേറ്റീവ് ന്യൂട്രൽ പെർഫോർഡ് ഫോർമൽ ഇതെല്ലാം സ്പെഷ്യൽ പർപ്പസ് ഫിക്സേറ്റീവ് ആണ് അങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാൻ കേട്ടോ ഇതേപോലെ സ്പെഷ്യൽ പർപ്പസ് ഫിക്സേറ്റീവ് അതൊരു ഷോർട്ട് നോട്ട് ആയിട്ട് ചോദിക്കാം അങ്ങനെയാണെങ്കിലും നിങ്ങൾ എന്തൊരു ഫിക്സേറ്റീവിനെ പറ്റി ചോദിക്കുകയാണെങ്കിലും ഫസ്റ്റ് പ്ലീസ് യു ഹാവ് ടു റൈറ്റ് ദി ഡെഫിനിഷൻ എന്നിട്ട് മാത്രമേ ബാക്കി കാര്യങ്ങളിൽ എഴുതി പോകാവുള്ളൂ ഇപ്പൊ സ്പെഷ്യൽ പർപ്പസ് ഫിക്സേറ്റീവ് ആണെങ്കിൽ നമുക്കിത് 4 എണ്ണം എഴുതാം ഈ 4 എണ്ണം എഴുതുമ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല 4 എണ്ണത്തിന്റെ ഒരു ഷോർട്ട് നോട്ടും ആണത് അപ്പൊ 5 മാർക്സിന് ഇപ്പൊ 4 കാര്യങ്ങൾ ഉണ്ടപ്പോൾ നമ്മളൊരു 1.5 മാർക്കും അല്ലെങ്കിൽ 1 എണ്ണം 2 മാർക്ക് വെച്ചിട്ട് എഴുതിയാൽ മതി അപ്പൊ ന്യൂട്രോൺ ഡോട്ട് ഫോർമലാണെങ്കിൽ കണ്ടൻസിലുപരി നിങ്ങൾ അതിന്റെ അഡ്വാൻറ്റേജും ഏത് സാമ്പിൾസിനാണ് യൂസ് ചെയ്യുന്നതെന്ന് എഴുതുക ഇപ്പൊ ഫോർമൽ ആൽക്കഹോൾ ആണോ എങ്കിൽ അത് നമ്മൾ എന്താ പറയുക ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അതിന് ക്രോസ് ലിങ്കിങ് പ്രോപ്പർട്ടി ഉണ്ട് അത് സെല്ലുമായിട്ട് അഡ്ഹയർ ചെയ്യും അത് സ്പെഷ്യലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഇമ്മ്യൂണോസൈറ്റോകെമിക്കൽ അതായത് ഇമ്മ്യൂണോസൈറ്റോകെമിസ്ട്രിയിലാണ് യൂസ് ചെയ്യുന്നത് സെൽ ബ്ലോക്കിന് വേണ്ടിയിട്ട് സെൽ ബ്ലോക്ക് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം അങ്ങനെയുള്ള പോയിന്റ്സ് നമ്മൾ എഴുതുക എങ്ങനെ കുറെ ഒരു സ്പെഷ്യൽ പർപ്പസ് ഫിക്സേറ്റീവ് ഒന്നിനെ കുറെ ഫിക്സേറ്റീവിനെ പറ്റി ഒറ്റ ടൈം എഴുതാനുണ്ടെങ്കിൽ പോയിന്റ് അങ്ങനെയുള്ള പോയിന്റ് സെലക്ട് ചെയ്ത് എഴുതാം ഇതാണ് ഷോർട്ട് നോട്ട് വരികയാണെങ്കിൽ ഫിക്സേറ്റീവിൽ എഴുതാനുള്ളത് അങ്ങനെ അല്ല ഇപ്പൊ ഫിക്സേഷൻ ആൻഡ് ഫിക്സേറ്റീവ് ഒരു എസ്സേ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ 10 മാർക്സിന് ചോദിക്കുകയാണ് എങ്കിൽ നമ്മൾ ഫിക്സേഷൻ ഡെഫിനിഷൻ കൊടുത്തിട്ട് എന്തായാലും മെത്തേഡ് ഓഫ് ഫിക്സേഷൻ എഴുതിയിരിക്കണം ഈ മെത്തേഡ് ഓഫ് ഫിക്സേഷൻ ഞാൻ കോഴ്സ് ടെസ്റ്റിൽ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കണ്ടിട്ടില്ല എങ്കിലും അവർ ഓരോ ഡിഫൈൻ എഴുതിയിരിക്കുന്നതിന്റെ കൂടെ ഈ ഫിക്സേഷൻ ടൈപ്പ് ഓഫ് ഫിക്സേഷൻ അവർ എഴുതിയിട്ടുണ്ട് പെറ്റ് ഫിക്സേഷൻ വാട്ട് ഈസ് സ്പ്രേ ഫിക്സേഷൻ ലിക്വിഡ് ബേസ് ഫിക്സേഷൻ എയർ ഡ്രൈയിങ് ഓരോ ഫിക്സേഷനും എങ്ങനെയാണ് അതിന്റെ അത് ഏത് സാമ്പിളിന് വേണ്ടി യൂസ് ചെയ്യും ആണെങ്കിൽ കോട്ടിംഗ് പെറ്റ് ഫിക്സേഷൻ ആണ് 95% അത് ജസ്റ്റ് ഒന്നോ രണ്ടോ പോയിന്റ് മതി ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട അതിന്റെ പ്രൊസീജിയർ എഴുതിയിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിക്സേറ്റീവ് എഴുതുക കംപ്ലീറ്റ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ എഴുതി കഴിഞ്ഞിട്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിക്സേറ്റീവിനെ അതായത് ദി 95% കോട്ടിംഗും കാർബോവാക്സും കാർണോയിസ് ആക്കുന്ന അങ്ങനെയുള്ള ഫിക്സേറ്റീവ് എക്സ്പ്ലെയിൻ ചെയ്യുക കാരണം എല്ലാം നമുക്ക് 10 മാർക്സിനാണെങ്കിലും എഴുതി എത്തില്ല നമുക്ക് ടൈം തികയില്ല അപ്പൊ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്തായാലും എഴുതുക ഇമ്പോർട്ടൻ്റ് ആയെന്ന് വെച്ചാൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് പിന്നെ സ്പെഷ്യൽ പർപ്പസ്
അത്രയാണ് ഫിക്സേറ്റീവ് എന്ന് പറയാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സും. പിന്നെ ഡിസഡ്വാൻറ്റേജ് എഴുതുമ്പോൾ ഡിസഡ്വാൻറ്റേജ് കാർനോയിസ് ഫിക്സേറ്റീവിനാണ് നമുക്കിപ്പോൾ അതിൻ്റെ കണ്ടൻസ് കാർനോയിസ് ഫിക്സേറ്റീവ് എന്ന് സെപ്പറേറ്റ് വേണമെങ്കിലും ചോദിക്കാം. അതിൻ്റെ കണ്ടൻസ് എഴുതുമ്പോൾ എഥനോൾ ക്ലോറോഫോം ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ് അതിൽ ഈ ക്ലോറോഫോമും അസറ്റിക് ആസിഡോട് ഈ കമ്പൈൻ ചെയ്ത് എച്ച് സി എൽ ഫോം ചെയ്യും. അത് നമ്മൾ കുറെ ലോങ് പ്രിപ്പയർ ചെയ്ത് ലോങ് ടൈം ലോങ് ഡ്യൂറേഷനിൽ നമ്മൾ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ അപ്പൊ അത് സെല്ലിനെ അഫക്ട് ചെയ്യും, ആ ഒരു എച്ച് സി എല്ലിന്റെ ഫോർമേഷൻ. അപ്പൊ അത് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ സെല്ലിനെ അഫക്ട് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ളതാണ് ഡിസഡ്വാൻറ്റേജിൽ എഴുതേണ്ട കാര്യങ്ങൾ. അഡ്വാൻറ്റേജിലാണെങ്കിൽ എന്ത് ന്യൂക്ലിയർ ക്രോമാറ്റിൻ അത് എന്താ പറയാ പ്രിസർവ് ചെയ്യും, അങ്ങനെയുള്ള പോയിന്റ്സ് എഴുതും. അതാണ് ഫിക്സേറ്റീവിൽ വരുന്ന കാര്യം. നെക്സ്റ്റ് ഫിക്സേഷൻ. അപ്പൊ നമ്മളൊരു സാമ്പിൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു, കിട്ടിയ സാമ്പിൾ നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ആ സാമ്പിൾ നമുക്ക് പ്രോസസ്സ് ചെയ്യണം. പ്രോസസ്സ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ സാമ്പിളിനെ അല്ലെങ്കിൽ ആ സ്മിയർ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എങ്ങനെ പ്രോസസ്സ് ചെയ്യും? ഒരേ ഒരുപാട് പ്രോസസ്സിങ് മെത്തേഡ് ഉണ്ട് ഫ്ലൂയിഡ്സിന്. ഡയറക്റ്റ് സെഡിമെന്റ് സ്മിയർ മെത്തേഡ് ഉണ്ട്, ഡയറക്ട് സെൻട്രിഫ്യൂജ് ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് സ്മിയർ പ്രിപ്പയർ ചെയ്യാം. സൈറ്റോ സെൻട്രിഫ്യൂജ് ഉണ്ട്, ഓട്ടോമേറ്റഡ് സൈറ്റോളജി സിസ്റ്റം ലൈക്ക് ലിക്വിഡ് ബേസ്ഡ് സൈറ്റോളജി, പ്രിപ്പറേഷൻ ഓഫ് സെൽ ബ്ലോക്ക്, സെൽ ബ്ലോക്ക് ഉണ്ട്, മെംബ്രെയിൻ ഫിൽട്ടർ. സോ ഒരുപാട് പ്രോസസ്സിങ് ഉണ്ട്. ചില സമയത്ത് ഇത് ഡയറക്റ്റ് ആയിട്ട് ചിലപ്പോൾ സെൽ ബ്ലോക്ക് സൈറ്റോളജി അങ്ങനെ ചോദിക്കും. ചില സമയത്ത് ചിലപ്പോൾ ഒരു സ്പ്യൂട്ടം സാമ്പിൾ എങ്ങനെ പ്രോസസ്സ് ചെയ്യാം, അല്ലെങ്കിൽ യൂറിൻ എങ്ങനെ പ്രോസസ്സ് ചെയ്യാം, അല്ലെങ്കിൽ ഹൈ മ്യൂക്കസ് കണ്ടെയ്ൻ സ്പെസിമെൻ എങ്ങനെ പ്രോസസ്സ് ചെയ്യാം, അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. ഇത് ഞാൻ ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടെങ്കിലും, അപ്പോൾ നമുക്ക് ഈ ഫ്ലൂസ് കിട്ടുന്ന സാമ്പിൾസിനെ നമ്മളൊന്ന് കാറ്റഗറൈസ് ചെയ്യണം നമുക്ക് പ്രോസസ്സ് ചെയ്യണമെങ്കിൽ. കാരണം ഓരോ സാമ്പിളും നമുക്ക് ഓരോ രീതിയിൽ ഇങ്ങനെ പ്രോസസ്സ് ചെയ്തിരിക്കാൻ പറ്റില്ല, അത്രയും ടൈം വരില്ല. അപ്പൊ നമ്മൾ അതിന്റെ ഒരു ഫീച്ചറിനനുസരിച്ചിട്ടാണ് നമ്മൾ ഫ്ലൂയിഡ് പ്രോസസ്സ് ചെയ്യുക. അപ്പൊ അത് നമുക്ക് നാലായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഹൈ മ്യൂക്കസ് കണ്ടന്റ്, ഹൈ പ്രോട്ടീൻ കണ്ടന്റ് സാമ്പിൾ, ലോ മ്യൂക്കസ് കണ്ടന്റ് സാമ്പിൾ, ഓർ ലോ പ്രോട്ടീൻ കണ്ടന്റ്, ഓർ ലോ പി എച്ച്. ഹൈ മ്യൂക്കസ് കണ്ടന്റ് സാമ്പിൾ എന്ന് പറയുമ്പോൾ റെസ്പിറേറ്ററി സാമ്പിൾസ് എല്ലാം തന്നെ ഹൈ മ്യൂക്കസ് കണ്ടന്റ് സാമ്പിൾ ആയിരിക്കും. ഹൈ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ എക്സുഡേറ്റ് ആൻഡ് ട്രാൻസ്ഡേറ്റ് ലൈക് പ്ലൂറൽ, പെരിറ്റോണിയൽ, പെരിക്കാർഡിയൽ ഫ്ലൂയിഡ്, ഇതെല്ലാം ഹൈ പ്രോട്ടീൻ ആണ്. വെരി ലോ മ്യൂക്കസ് ആൻഡ് ലോ പ്രോട്ടീൻ കണ്ടന്റ് ആയിട്ടുള്ളത് യൂറിനും സെറബ്രോ സ്പൈനൽ ഫ്ലൂയിഡും ആണ്, സി എസ് എഫും ആണ്. ലോ പി എച്ച് ആയിട്ടുള്ള ഗ്യാസ്ട്രിക് മെറ്റീരിയൽസ് ആണ്. അപ്പൊ ഇതൊക്കെ എങ്ങനെ പ്രോസസ്സ് ചെയ്യാന്ന് കഴിഞ്ഞാല്, ക്ലിയർ ആയിട്ടുള്ള ഫ്ലൂയിഡ് അതായത് ലോ മ്യൂക്കസും ലോ പ്രോട്ടീനും ആയിട്ടുള്ള ഫ്ലൂയിഡ് നമുക്ക് സൈറ്റോ സെൻട്രിഫ്യൂജ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ലിക്വിഡ് ബേസ്ഡ് സൈറ്റോളജി നമുക്ക് യൂസ് ചെയ്യാം. ബട്ട് സി എസ് എഫിന് നമ്മൾ അഡോപ്റ്റ് ചെയ്യില്ല ലിക്വിഡ് ബേസ്ഡ് സൈറ്റോളജി, ബട്ട് യൂറിന് നമുക്ക് യൂസ് ചെയ്യാം ലിക്വിഡ് ബേസ്ഡ് സൈറ്റോളജി. പിന്നെ ക്ലൗഡി ആയിട്ടുള്ള ഒരു സാമ്പിൾ ആണ് എങ്കിൽ, അതായത് മ്യൂക്കസും ഇല്ല എന്നാൽ ഒരു ക്ലൗഡി ആയിട്ടുള്ള സാമ്പിൾ ആണ് എങ്കിൽ നമുക്ക് നോർമൽ സെൻട്രിഫ്യൂജ് ചെയ്തിട്ട് സെൽ ബട്ടൺ എടുത്ത് ഡയറക്റ്റ് സ്മിയർ പ്രിപ്പയർ ചെയ്യാം. ബ്ലഡ് ആയിട്ടുള്ള സാമ്പിൾസ് ആണെങ്കിൽ നമുക്ക് ലൈസിൻ ഏജന്റ്, ബ്ലഡ് ലൈസിൻ ഏജന്റ്, അതായത് സൈറ്റോളജി റെഡ് ആണ് ഇപ്പൊ കമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ളത്. അങ്ങനെയല്ല എങ്കിൽ നമുക്ക് 1% ഗ്ലേഷ്യൽ അസെറ്റിക് ആസിഡും യൂസ് ചെയ്യാം. അത് അങ്ങനെ ബ്ലഡി സ്പെസിമെൻസ് അത് അതിന്റെ അത് ലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഡയറക്റ്റ് പിന്നെ നോക്കുക ആ സാമ്പിൾ എങ്ങനെയാണ്, അത് ടർബിഡ് ആണോ അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് ചെയ്യാം. അങ്ങനെ കുറച്ച് ക്ലിയർ ആയിട്ടുള്ളതാണെങ്കിൽ സൈറ്റോസ്കിനിലോ എൽ ബി സിയിലോ നമുക്ക് പോവാം. അതാണ് ബ്ലഡി സാമ്പിൾസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ മ്യൂക്കോ സാമ്പിൾ ആണെങ്കിലും മ്യൂക്കോളൈറ്റ് കേസിന്റെ യൂസ് ചെയ്ത് മ്യൂക്കോളൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ്. പിന്നെ കോൺസെൻട്രേഷൻ ടെക്നിക്സ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാം എടുത്ത്, അതായത് 5 മാർക്സിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് എടുത്ത് ചോദിക്കാം. അതിനോട് കൂടി തന്നെ കോൺസെൻട്രേഷൻ ടെക്നിക്ക് എന്ന് വെച്ച് വേണമെങ്കിൽ ഒരു എസ്എയും ചോദിക്കാം. അപ്പോ എസ്എ ചോദിക്കുമ്പോൾ സി ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്, പ്രോസസ്സിങ്ങിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാം കൂടി ഒന്നും എഴുതാൻ നമുക്ക് ടൈം കിട്ടില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഈ ക്വസ്റ്റ്യൻ ആണ് വരുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ ഒരു കാര്യം എഴുതുക, ഈ ഒരു കാറ്റഗറി ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ് എഴുതുക, ഓരോ കാറ്റഗറിയിലും നമുക്ക് ഏത് മെത്തേഡ് യൂസ് ചെയ്യാം എന്നുള്ളത് എഴുതുക. അപ്പോൾ എന്നിട്ട് നിങ്ങൾ അതിൽ നിന്ന് ഒരു മെത്തേഡ് വെച്ചിട്ട് അതിന്റെ പ്രിൻസിപ്പിൾ പ്രൊസീജിയർ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി, എല്ലാം ചെയ്യേണ്ടി വരില്ല. അങ്ങനെ എഴുതുകയാണെങ്കിൽ അങ്ങനെയല്ല നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഓക്കെ കോൺസെൻട്രേഷൻ ടെക്നിക്ക് അങ്ങനെ കുറെ പേര് എഴുതിയിട്ട് ഏതെങ്കിലും ഒന്നൊന്നായിട്ട് അങ്ങനെ എഴുതി പോവുകയാണെങ്കിൽ എക്സാമിന് സംതൃപ്തി വരില്ല പേപ്പർ നോക്കുമ്പോൾ. അപ്പോൾ ഓരോ ഇതും കാറ്റഗറൈസ് ചെയ്തിട്ട് നിങ്ങൾ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ അത് ഈസി ആയിരിക്കും നിങ്ങൾക്ക് എഴുതാനും പേപ്പർ നോക്കുന്നവർക്ക് അത് വായിക്കാനും ഈസി ആയിരിക്കും. ഇതിൽ ഒന്ന് കോൺസെൻട്രേഷൻ ടെക്നിക്ക്, പിന്നെ സൈറ്റോ സെൻട്രിഫ്യൂജ്, സെൽ ബ്ലോക്ക്, സ്പ്യൂട്ടം സ്മിയർ. ചിലപ്പോൾ ഒരു ടെക്നിക്ക് ചോദിക്കാം, അങ്ങനെ അല്ലെങ്കിൽ ഏതെങ്കിലും സാമ്പിൾ എങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നതെന്ന് ചോദിക്കാം.
സ്പ്യൂട്ടം ചോദിക്കാം. സ്പ്യൂട്ടം ആണെങ്കിൽ നമ്മൾ സാക്രമണാസ് മെത്തേഡ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. അത് യൂറിൻ സെഡിമെന്റേഷൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു ചോദിക്കാം. മെംബ്രെയിൻ ഫിൽറ്റർ, സി എസ് എഫ് പ്രോസസ്സിംഗ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ സൈറ്റോ സെൻട്രിഫ്യൂജും ഇത് നമ്മൾ എങ്ങനെയാണ് നോർമൽ സെൽ കൗണ്ട് അതും മെൻഷൻ ചെയ്തിരിക്കണം. സി എസ് എഫിന്റെ പ്രോസസ്സിംഗ് ചോദിക്കുക ആണെങ്കിൽ അത് ഓൾറെഡി കോൺസെൻട്രേഷൻ മെത്തേഡ് ഇൻ സൈറ്റോളജി 5 മാർക്സിന് ചോദിച്ചിട്ടുണ്ട്. മെംബ്രെയിൻ ഫിൽറ്റേഴ്സും ചോദിച്ചിട്ടുണ്ട്. കോൺസെൻട്രേഷൻ മെത്തേഡ് ഇൻ സൈറ്റോളജി 5 മാർക്സിന് ചോദിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യം വളരെ ചുരുക്കി എഴുതാൻ പാടാണ്. അപ്പോൾ മെത്തേഡ് ആ ഒരു പാറ്റേൺ എഴുതിയിട്ട് ഓരോ ഇതിൻ്റെയും പ്രിൻസിപ്പിൾ എഴുതി പോവുക. പ്രിൻസിപ്പിൾ എഴുതി പോവുക, ഏതൊക്കെ സാമ്പിൾസിന് യൂസ് ചെയ്യാം, എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് എഴുതി പോവുക. അല്ലാണ്ട് ഓരോ ഇതിൻ്റെയും പ്രൊസീജിയർ എഴുതാനുള്ള ടൈം നമുക്ക് കിട്ടില്ല. ഫസ്റ്റ് വൺ നമുക്ക് സൈറ്റോ സെൻട്രിഫ്യൂജ് നോക്കാം. സൈറ്റോ സെൻട്രിഫ്യൂജ് ഒരു ക്വസ്റ്റ്യൻ 5 മാർക്സിന് വന്നാൽ 5 മാർക്സിനെ വരുള്ളൂ, 10 മാർക്സിന് വരില്ല സൈറ്റോ സെൻട്രിഫ്യൂജ് മാത്രം. അങ്ങനെ വന്നാൽ ഫസ്റ്റ് നമ്മൾ എഴുതേണ്ട കാര്യം അതിൻ്റെ പ്രിൻസിപ്പിൾ ആണ്. സൈറ്റോ സെൻട്രിഫ്യൂജിന്റെ പ്രിൻസിപ്പിൾ ഞാൻ ടെക്സ്റ്റിൽ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ അതിന്റെ പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ ദ സൈറ്റോ സെൻട്രിഫ്യൂജ് ഈസ് എ ഡിവൈസ് ദാറ്റ് സ്പിൻസ് സെൽ ഇൻ എ ഫ്ലൂയിഡ് സസ്പെൻഷൻ ഡയറക്ട്ലി ഓൺ ടു എ ഗ്ലാസ് സ്ലൈഡ് ഇൻ എ യൂണിഫോം മോണോലെയർ. അതായത് ഒരു സാമ്പിൾ, അതായത് നമ്മളൊരു വെസലിൽ സാമ്പിൾ എടുക്കുമ്പോൾ അത് ഡയറക്റ്റ് ആയിട്ട് സെൻട്രിഫ്യൂജ് ചെയ്ത് സ്പിൻ ചെയ്ത് സെല്ലിനെ ഡയറക്റ്റ് ആയിട്ട് ഗ്ലാസ് സ്ലൈഡിലേക്ക് സെഡിമെന്റ് ചെയ്യും. അതാണ് പ്രിൻസിപ്പിൾ. സൈറ്റോ സെൻട്രിഫ്യൂജ് ഇസ് എ ഡിവൈസ് ദാറ്റ് സ്പിൻ സെല്ലിനെ ഫ്ലൂ സസ്പെൻഷൻ ഡയറക്ട്ലി ഓൺ ടു എ ഗ്ലാസ് സ്ലൈഡ് ഇൻ എ യൂണിഫോം മോണോലെയർ. യൂണിഫോം മോണോലെയർ, ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻ്റ് വേർഡ്. ഓക്കെ, ഒരു യൂണിഫോം മോണോലെയർ നമുക്ക് കിട്ടും. കാരണം അത് എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. പെട്ടെന്ന് നമുക്ക് സ്ക്രീൻ ചെയ്യാൻ കഴിയും. ഒരു സാധാരണ സ്മിയർ ഒരു ആൾ സ്ക്രീൻ ചെയ്യുന്നതിൻ്റെ പകുതിയുടെ പകുതി സമയം മതി ഒരു മോണോലെയർ ഒരു സ്മിയർ നമുക്ക് സ്ക്രീൻ ചെയ്യേണ്ടത്. അതിൻ്റെ പ്രിൻസിപ്പിളാണ്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സാമ്പിൾസ്, ഏതൊക്കെ സാമ്പിൾസ് നമുക്ക് സൈറ്റോ സെൻട്രിഫ്യൂജ് യൂസ് ചെയ്യാം. ക്ലിയർ സാമ്പിൾ, യൂറിൻ ഓർ പിഎസ്എഫ്. യൂറിൻ ക്ലിയർ യൂറിൻ ആണെങ്കിലാണ്, ടർബിഡ് ആയിട്ടുള്ള യൂറിൻ ആണെങ്കിൽ നമ്മൾ ഓപ്റ്റ് ചെയ്യില്ല. അപ്പോൾ ക്ലിയർ യൂറിൻ ആണ് എങ്കിൽ സാമ്പിൾസ്, പിന്നെ അസറ്റേറ്റ്സ് യൂസ് ചെയ്യാം. അതൊക്കെയാണ് സാമ്പിൾസ്. പിന്നെ അഡ്വാൻറ്റേജ് ഓവർ, എന്താണ് നമ്മൾ, എന്തുകൊണ്ട് നമ്മൾ നോർമൽ സെൻട്രിഫ്യൂജ് കിട്ട് സൈറ്റോ സെൻട്രിഫ്യൂജ് നമ്മൾ യൂസ് ചെയ്യുന്നു, എന്താണ് അതിന്റെ അഡ്വാൻറ്റേജ്. അതിന്റെ മെയിൻ അഡ്വാൻറ്റേജ്, ദ സെൽ സസ്പെൻഷൻ ക്യാൻ ബി കോൺസെൻട്രേറ്റഡ് ആൻഡ് സ്പ്രെഡ് മോണോലെയർലി ഓൺ ടു ഫോക്കൽ ഏരിയ. ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഒരു മോണോലെയർ നമുക്ക് കിട്ടും. അതിൽ കൂടാതെ തന്നെ മോർഫോളജിക്കൽ ഡീറ്റെയിൽസ് വെൽ പ്രിസർവ്ഡ് ആയിരിക്കും. വെൽ പ്രിസർവ്ഡ് ആയിട്ട് മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് നമുക്ക് കാണാൻ കഴിയും സെൽസിന്റെ. അത് മാലിഗ്നൻസി ഒക്കെ കൺഫേം ചെയ്യാനാണെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, എസ്പെഷ്യലി യൂറിൻ കാർസിനോമ ലൈക്ക് കണ്ടീഷൻസിലൊക്കെ. അപ്പോൾ അത്രയും കാര്യങ്ങൾ എഴുതുക, പിന്നെ അതിൻ്റെ പ്രൊസീജിയേഴ്സിലേക്ക് പോവുക. പ്രൊസീജിയർ പോവുക, ഡിഫറെൻ്റ് ടൈപ്സ് എഴുതുക, യൂസസ് ഓഫ് സൈറ്റോ സെൻട്രിഫ്യൂജ്. അതിൻ്റെ പ്രൊസീജിയർ ഇതാണ്, സൈറ്റോ സെൻട്രിഫ്യൂജ്. അപ്പൊ ഇത് ഇങ്ങനെയാണ് ഇരിക്കുക ഇതിൻ്റെ വെസൽ. എനിക്ക് ചിലപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇതാണ് അതിൻ്റെ വെസല്. ഇവിടെ നമുക്ക് ഈ ഒരു ഇത് നമുക്ക് ഇതിലൂടെ അറ്റാച്ച് ചെയ്യാൻ കഴിയും. ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് ഇവിടെയാണ് നമ്മൾ സ്ലൈഡ് ഇങ്ങനെ വെക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ സ്ലൈഡിൽ ഇങ്ങനെ രണ്ട് മാർക്കിംഗ് ഉണ്ടാവും. അതിന് നമ്മൾ ഒരു ഫിൽറ്റർ പേപ്പർ വെക്കുക. ഫിൽറ്റർ പേപ്പർ എന്തിനാന്ന് വെച്ചാൽ നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഫ്ലൂയിഡ്സ് അതിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ആ ഫ്ലൂയിഡ് അബ്സോർബ് ചെയ്ത് ഒരു നല്ലൊരു ലെയർ, ഒരു മോണോ ലെയർ ഫോം ചെയ്യാൻ, അത് സ്പ്രെഡ് ചെയ്ത് പോവില്ല വെളിയിലേക്ക് ഈ റൗണ്ടിൽ നിന്ന്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫിൽറ്റർ പേപ്പർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെക്ക് അറ്റാച്ച് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ സാമ്പിളും ഫിക്സേറ്റിയോട് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് എന്ന് വെച്ചാൽ നമ്മളൊരു പ്രീ ഫിക്സ്ഡ് യൂറിൻ ആയിരിക്കും എടുക്കുക. ഓക്കെ, പ്രീ ഫിക്സ്ഡ് യൂറിൻ ആയിരിക്കും എടുക്കുക. അല്ല എങ്കിൽ നമുക്ക് യൂറിൻ ഡയറക്റ്റ് ആയിട്ടും സെഡിമെന്റേഷൻ ഇത് സെൻട്രിഫ്യൂജ് ചെയ്ത് എടുക്കാം. എന്തും എഴുതാം. പക്ഷെ നമ്മൾ തിയറിക്ക് എഴുതുമ്പോൾ നിങ്ങളൊരു പ്രീ ഫിക്സ്ഡ് യൂറിൻ ആണ് എടുത്തത് തന്നെ എഴുതുക. സെൻട്രിഫ്യൂജ് ചെയ്യുക 10 മിനിറ്റ്, സൂപ്പർനൈറ്റിന്റെ കംപ്ലീറ്റ് ആയിട്ട് ഡീറ്റാൻഡ് ചെയ്യുക. ഓക്കെ, ഡീക്യാൻഡ് ചെയ്തിട്ട് എന്തായാലും ഡീക്യാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ 2 സ്ലൈഡ് മാത്രമേ സൈറ്റോസ്പിൻ എടുക്കുള്ളൂ. റിമൈനിങ് 2 സ്ലൈഡ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് എം ജി നമ്മൾ ബാച്ച് ചെയ്താണ് യൂസ് ചെയ്യുക. അപ്പോൾ രണ്ട് കുറച്ച് സെഗ്മെന്റ് നമ്മൾ സൈറ്റോസ്പിന് വേണ്ടി യൂസ് ചെയ്യും. അപ്പൊ ഇതിൽ നിന്നുള്ള സെഗ്മെന്റ് നമ്മൾ ജസ്റ്റ് കുറച്ച് ഒരു ഫ്ലൂയിഡ് അതിൽ ബാലൻസ് ഉണ്ടാവും. അങ്ങനെ അല്ല എങ്കിൽ നമ്മൾ ഇതിലേക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഒരു 200 മൈക്രോലിറ്റർ സാമ്പിൾ എടുക്കുക. സാമ്പിൾ എടുത്ത് ഈ വെസലിലേക്ക് ഒഴിക്കുക. അതിൻ്റെ കൂടെ 200 മൈക്രോലിറ്റർ കാർബോവാക്സ് ഫിക്സേറ്റ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് സെൻട്രിഫ്യൂജ് ചെയ്യുക. ആക്ച്വലി ഇപ്പോൾ കാർബോ അങ്ങനെ ഫിക്സേറ്റ് യൂസ് ചെയ്യുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് പ്രീ ഫിക്സ്ഡ് ആണ് എങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. നമുക്കൊരു 400 മൈക്രോലിറ്റർ ഡയറക്റ്റ് ആയിട്ട് ഇതിലെടുത്തിട്ട് സെൻട്രിഫ്യൂജ് ചെയ്യാം. സെൻട്രിഫ്യൂജ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു മോണോ ലെയർ ആയിട്ട് ഈ ഒരു ഏരിയയിൽ സ്മിയർ.
അതാണ് അതിന്റെ പ്രൊസീജിയർ. അത് കഴിഞ്ഞിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൻട്രിഫ്യൂജ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൻട്രിഫ്യൂജ് മീൻസ് ഷാൻഡം സൈറ്റോസ്പിൻ, ഡിഫറെന്റ് കമ്പനീസ് ഉണ്ട്. അതായത് ഓരോന്നിനും ഓരോ അഡ്വാൻറ്റേജ് ആണ്. അതൊരു രണ്ടോ മൂന്നോ എണ്ണം മെൻഷൻ ചെയ്യുക, അതിന്റെ ഓരോരോ പോയിന്റ് എന്താണ് സ്പെഷ്യാലിറ്റി. അതായത് ഷാൻഡം സൈറ്റോസ്പിൻ സെക്കൻഡ് ആൻഡ് തേർഡ് അതാണെങ്കിൽ അതിന്റെ ഒരു എയർ ബബിൾ ഫോം ചെയ്യും സ്ലൈഡിനും സാമ്പിളിനും ഇടയിൽ. അപ്പോൾ അത് സെല്ലിന്റെ റിക്കവറിക്ക് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഹൈലി സെല്ലുലർ സാമ്പിൾസ് ആണ് എങ്കിൽ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെൻട്രിഫ്യൂജ് ആണ് ഷാൻഡം സൈറ്റോസ്പിൻ സെൻട്രിഫ്യൂജ്. അല്ലെങ്കിൽ അതർ ടൈപ്പ് ഉണ്ട് ഹെറ്റിഷ് സൈറ്റോസെൻട്രിഫ്യൂജ്. അതിന് കുറച്ചുകൂടി ഡയമീറ്റർ കൂടുതലായിരിക്കും. സാധാരണയാണെങ്കിൽ 6 to 8 mm ഡയമീറ്റർ ആണ്. ഇതിന് കുറച്ചുകൂടി ഡയമീറ്റർ വലിയ നമുക്ക് ലെയർ സ്മിയർ കിട്ടും. അങ്ങനെ അങ്ങനെ ഒരു എക്സാമ്പിൾസ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് യൂസസ് ഓഫ് സൈറ്റോസെൻട്രിഫ്യൂജ് എഴുതുക. യൂസസ് ഓഫ് സൈറ്റോസെൻട്രിഫ്യൂജ് തീർച്ചയായും മേബി ഒരു 3 marks ചോദിക്കുന്നത് എങ്കിൽ നിങ്ങൾ ഈ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ വിടുക, പ്രിൻസിപ്പൾ എഴുതുക, സാമ്പിൾ യൂസ് ചെയ്യുന്ന എഴുതുക, എന്തൊക്കെയാണ് അതിന്റെ യൂസസ് എന്ന് എഴുതുക. അഥവാ നിങ്ങൾക്കൊരു പ്രൊസീജിയർ എഴുതണം എന്നുണ്ട് എങ്കിൽ ഒരു ഫ്ലോ ചാർട്ട് വെച്ച് എഴുതി വെക്കുക. ജസ്റ്റ് ബൈ യൂസിങ് വൺ ഫ്ലോ ചാർട്ട് അത് മെൻഷൻ ചെയ്യുക, അത് മതി 3 marks എങ്കിൽ. പക്ഷെ യൂസസും അഡ്വാൻറ്റേജസും പ്രിൻസിപ്പളും എന്തായാലും 3 marks 5 marks 10 marks എഴുതുക. 10 marks ചോദിക്കില്ലായിരിക്കും. അപ്പോൾ അതിന്റെ യൂസസ് എന്ന് പറയുന്നത് മിനിമം ഓവർലാപ്പിംഗ് ആണ്, സാറ്റിസ്ഫാക്ടറി മോർഫോളജി നമുക്ക് കിട്ടും, പ്രിസൈസ് എമൗണ്ട് ഓഫ് സെഡിമെന്റ് കിട്ടും, പിന്നെ കുറച്ച് സാമ്പിൾ മതി, ബാക്കി നമുക്ക് കുറച്ച് സാമ്പിൾ മതി അത് പ്രിപ്പയർ ചെയ്യാൻ. അതൊക്കെയാണ് അതിന്റെ മെയിൻ യൂസസ്. കൂടുതലും സൈറ്റോസെൻട്രിഫ്യൂജ് എന്ന ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ കുട്ടികളെല്ലാം പെട്ടെന്ന് ആൻസർ ചെയ്യുന്ന സാമ്പിൾസ് അവർ എഴുതുന്നു, പെട്ടെന്ന് ഡയറക്റ്റ് പ്രൊസീജിയർ എഴുതുന്നു, അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സൈറ്റോസെൻട്രിഫ്യൂജ് എഴുതുന്നു. ആ ഒരു ആൻസർ ആണ്, ആൻസർ പാറ്റേൺ ആണ് കണ്ടുള്ളത്. അപ്പൊ അങ്ങനെ നിങ്ങൾ Yes, I can hear you. Screen കാണുന്നില്ല. നിങ്ങളിപ്പോ കാണുന്ന സ്ക്രീൻ എന്താ? എന്താ എന്തെങ്കിലും സ്ക്രീൻ കാണുന്നുണ്ടോ? സൈറ്റോസെൻട്രിഫ്യൂജ് എന്ന് പറഞ്ഞ സ്ക്രീൻ കാണുന്നുണ്ടോ? ഒന്നും കാണുന്നില്ല, ഒന്നും വിസിബിൾ അല്ല. അല്ലല്ല, ഒറ്റ സ്ക്രീനിലാണ് പ്രസന്റ് ചെയ്യുന്നത്. ഓക്കെ, എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ ഇങ്ങനെ പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്നോട് പറയാം കേട്ടോ. ഞാൻ ക്ലാസ് എടുത്തങ്ങ് പോകും, എനിക്കറിയില്ല. ഇപ്പോ വിസിബിൾ ആണോ സൈറ്റോസെൻട്രിഫ്യൂജ്? ഇത് വിസിബിൾ ആണോ എല്ലാവർക്കും? ഞാൻ പറയുന്ന എല്ലാ പോയിന്റും ഞാൻ പവർ പോയിന്റിൽ ഇല്ല കേട്ടോ. അതും മാറുന്നത് കാണുന്നില്ലേ സ്ലൈഡ്? ഓ, അത്രയും കാര്യമാണ് സൈറ്റോസെൻട്രിഫ്യൂജില് വേണ്ടത്. ദ നെക്സ്റ്റ് നെക്സ്റ്റ് വൺ സെൽ ബ്ലോക്ക് ആണ്. സെൽ ബ്ലോക്ക് 5 marks ചോദിക്കുള്ളൂ. 5 marks ചോദിക്കുകയാണെങ്കിൽ സെൽ ബ്ലോക്ക് ഒരുപാടുണ്ട്. ഒരുപാട് പോസ്റ്റ് ടെസ്റ്റിലാണെങ്കിലും റെഫർ ചെയ്യുമ്പോൾ ഒരുപാട് ടൈപ്സ് ഓഫ് സെൽ ബ്ലോക്ക് ഉണ്ട്. അപ്പൊ എല്ലാം കൂടി നമുക്ക് എഴുതാനുള്ള ടൈം കിട്ടില്ല. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെൽ ബ്ലോക്ക് പ്രിപ്പറേഷൻ ആണ് ബാക്ടീരിയൽ അഗാർ, പ്ലാസ്മ ത്രോമൻ സെൽ ബ്ലോക്ക്, ടിഷ്യു ഫ്രാഗ്മെന്റ് സെൽ ബ്ലോക്ക്, മൈക്രോവേവ് സെൽ ബ്ലോക്ക്. ഇത്രയും നിങ്ങൾ പക്ഷെ എല്ലാ പേരും എഴുതിയിരിക്കണം. ടൈപ്സ് ഓഫ് സെൽ ബ്ലോക്കിൽ എല്ലാ പേരും എഴുതുക. അതിന്റെ അകത്ത് ഈ ഒരു 4 എക്സ്പ്ലെയിൻ ചെയ്യുക, അതിന്റെ പ്രൊസീജിയർ എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പൊ ഒരു സെൽ ബ്ലോക്കിന്റെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാല് സെൽ ബ്ലോക്ക് എന്താണ് ഡെഫിനിഷൻ എഴുതുക. സെൽ ബ്ലോക്ക് പ്രിപ്പയർ ഫ്രം ദി റെസിഡ്യൽ ടിഷ്യൂ ഫ്ലൂയിഡ് ആൻഡ് ഫൈനലി ലാസ്പിറേഷൻ ക്യാൻ ബി യൂസ്ഫുൾ അഡ്വൻറ്റു സ്മിയർ ഫോർ ദി എസ്റ്റാബ്ലിഷിംഗ് എ മോർ ഡെഫിനറ്റീവ് സൈറ്റോപതോളജിക്കൽ എഫക്ട്. ദാറ്റ് മീൻസ് അതായത് റിമൈനിങ് സെഡിമെന്റ് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ടിഷ്യൂ ഫൈനലി ലാസ്പിറേഷൻ ഒക്കെ ആണെങ്കിൽ ടിഷ്യൂ ഫ്രാഗ്മെന്റ്സ് ഉണ്ടാവും നമുക്ക്. അപ്പോ അത് വെച്ചിട്ട് ആ ഒരു സെഡിമെന്റും ടിഷ്യൂ ഫ്രാഗ്മെന്റ്സും വെച്ച് നമുക്കൊരു അതൊരു ഹിസ്റ്റോപാത്തോളജിയിൽ നമുക്ക് അത് പ്രോസസ് ചെയ്തെടുക്കാൻ പറ്റും ഒരു ടിഷ്യൂ ആണ് പോലെ. അപ്പോൾ അതാണ് അതിന്റെ ഡെഫിനിഷൻ എഴുതുക. പിന്നെ ഏതൊക്കെ സാമ്പിൾസ്, ഫൈനലി ലാസ്പിറേഷൻ സാമ്പിൾസ് നമുക്ക് യൂസ് ചെയ്യാം. ഹൈലി ടർബിഡ് ആയിട്ടുള്ള ഒരുപാട് സെഡിമെന്റ് കിട്ടുന്ന ഒരു സാമ്പിൾ ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അതായത് പ്ലൂറൽ പെരിക്കാർഡിയൽ ഫ്ലൂയിഡ്, ചിലപ്പോൾ ചില സമയത്ത് യൂറിൻ ഫ്ലൂയിഡ് ഒക്കെ കിട്ടും. ചില പെരിക്കാർഡിയൽ ഫ്ലൂയിഡ് ഒക്കെ ഒരുപാട് കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് എഴുതുക. പിന്നെ ഏത് ഫിക്സേറ്റീവ് ആണ് യൂസ് ചെയ്യുക. ഫിക്സേറ്റീവില് ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞ ഫോർമൽ
ഫോർമൽ ആൽക്കഹോൾ ആണ് നമ്മൾ സെൽ ബ്ലോക്കിന് ഫിക്സേറ്റീവ് ആയിട്ട് കൂടുതലും യൂസ് ചെയ്യുന്നത്. 95% എഥനോളിനെ കാട്ടിയും ഫോർമൽ ആൽക്കഹോൾ ആണ് നമ്മൾ ഫിക്സേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് അതിന്റെ ടൈപ്സ് ഓഫ് സെൽ ബ്ലോക്ക് എഴുതുക, ബാക്ടീരിയൽ അഗാർ, സിംപ്ലിഫൈഡ് സെൽ ബ്ലോക്ക്, ഇങ്ങനെ ഓരോ ടൈപ്സ് എഴുതുക. അതിൽ ഓരോ ജസ്റ്റ് ഓരോ ബാക്ടീരിയൽ അഗാറോ പ്ലാസ്മ ത്രോംബിനോ നിങ്ങൾ പ്രൊസീജിയർ എക്സ്പ്ലെയിൻ ചെയ്യുക. 5 മാർക്സിനാണെങ്കിൽ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയം കിട്ടില്ല. അഥവാ നമ്പർ ഓഫ് ടൈപ്സ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഫ്ലോ ചാർട്ടിന്റെ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. ഒരു ഫ്ലോ ചാർട്ടിന്റെ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. സോ ഇത് അഗർ സെൽ ബ്ലോക്ക് പ്രിപ്പറേഷൻ ആണ്. അതായത് നമുക്കൊരു അത് നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്തു, സെഡിമെന്റ് എടുത്തു, സൂപ്പർനെറ്റിന്റെ ഡീകാൻഡ് ചെയ്തു, അതിലേക്ക് നമ്മൾ മെൽറ്റ് 4% അഗർ ബൈ പ്ലേസിംഗ് ദി ട്യൂബ് ഓഫ് ദി അഗർ ഇൻ എ സ്മോൾ ബീക്കർ ഓഫ് എ വാട്ടർ ആൻഡ് ഹീറ്റഡ് ഇൻ എ മൈക്രോവേവ് ഫോർ ബ്രീഫ് പീരിയഡ് ഓഫ് ടൈം. അല്ലെങ്കിൽ നമ്മൾ മോൾട്ടൻ ആയിട്ടുള്ള ഹീറ്റ് ആയിട്ടുള്ള സാമ്പിൾ നമുക്ക് ആഡ് ചെയ്താലും മതി. ആഡ് ചെയ്ത് അത് റെഫ്രിജറേറ്റ് ചെയ്യാം, അതൊന്ന് സോളിഡ് ആവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ കാസറ്റിൽ എടുക്കുക, പാരഫിൻ കാസറ്റിൽ വെച്ച് അല്ല പേപ്പറിൽ വെച്ച് റാപ്പ് ചെയ്ത് പ്രോസസ് ചെയ്യാം. അതാണ് ഒരു മെത്തേഡ്. ബെറ്റർ ഫ്ലോ ചാർട്ട് രീതിയിൽ എഴുതുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. പിന്നെ ഉള്ള ഒരു മെത്തേഡ് ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് എല്ലാ ലാബിലും റുട്ടീൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് പ്ലാസ്മ ത്രോംബിൻ മെത്തേഡ്. പ്ലാസ്മ ത്രോംബിൻ മെത്തേഡ് അതായത് നമ്മൾ നോർമൽ ഹീമോസ്റ്റാസിസ് നോർമൽ ക്ലോട്ടിംഗ് മെക്കാനിസം കൺസിഡർ ചെയ്ത് ഉള്ള ഒരു ഒരു പ്രിൻസിപ്പിൾ ബിഹേവ് ചെയ്തിട്ട് ഉള്ള ഒരു ടെക്നിക്കാണിത്. ഇത് സെഡിമെന്റ് എടുത്തതിന് ശേഷം അതിന്റെ അകത്തേക്ക് നമ്മൾ പ്ലാസ്മ ആഡ് ചെയ്യണം. 4 ഡ്രോപ്സ് ഈക്വൽ എമൗണ്ട് ഓഫ് പ്ലാസ്മ ആൻഡ് ഈക്വൽ എമൗണ്ട് ഓഫ് ത്രോംബിൻ. ത്രോംബിൻ ഇത് ഈക്വൽ എമൗണ്ട് എന്ന് പറയുമ്പോൾ ഇത് അക്കോർഡിംഗ് ടു ദി സെഡിമെന്റ് ആണ് കേട്ടോ. സെഡിമെന്റ് കൂടുതലാണ് എങ്കിൽ നമ്മൾ ഡ്രോപ്സ് കൂടുതൽ ആഡ് ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്കൊരു എക്സാമിന് എഴുതുമ്പോൾ നമുക്ക് 4 ഡ്രോപ്സ് പ്ലാസ്മ ആൻഡ് 4 ഡ്രോപ്സ് ത്രോംബിൻ നമുക്ക് എഴുതാം. എഴുതി അത് മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിന്റെ റെഫ്രിജറേഷനോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആവശ്യമില്ല. വിത്തിൻ 2 to 3 മിനിറ്റ്സ് അത് ക്ലോട്ട് ആവും. നമുക്കത് ഒരു പേപ്പറിലേക്ക് ക്ലോക്ക് ചെയ്ത് അത് റാപ്പ് ചെയ്ത് കാസറ്റിലാക്കി നമുക്ക് ഹിസ്റ്റോപാത്തോളജി പ്രോസസ്സിങ്ങിന് വിടാം. ഇതാണ് റുട്ടീനിൽ ഇപ്പൊ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും സെൽ ബ്ലോക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 2 പ്രൊസീജിയർ നിങ്ങൾ എഴുതിയിരിക്കണം, ബാക്ടീരിയൽ അഗാർ, പ്ലാസ്മ ത്രോംബിൻ. പിന്നെ ടിഷ്യൂ ഫ്രാഗ്മെന്റ് സെൽ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഒരു സ്ക്രീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ ചിലപ്പോൾ പാത്തോളജിസ്റ്റ് സ്ക്രീൻ ചെയ്യുമ്പോൾ അവർക്ക് ടിഷ്യൂ ഫ്രാഗ്മെന്റ്സ് കാണുകയാണെങ്കിൽ അത് മാർക്ക് ചെയ്ത് അത് അവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ട് പ്രോസസ് ചെയ്യും. പ്രോസസ് ചെയ്ത് ടിഷ്യൂ പാത്തോളജി പ്രോസസ്സിങ് വേണ്ടി ആയിരിക്കും ബൈ ദ ഹെൽപ്പ് ഓഫ് അസെറ്റോൺ ആൻഡ് ആൽക്കഹോൾ. അപ്പോ പിന്നെ മൈക്രോവേവ് സെൽ ബ്ലോക്ക്. മൈക്രോവേവ് സെൽ ബ്ലോക്ക് പ്ലാസ്മ ത്രോംബിൻ സെൽ ബ്ലോക്ക് എഴുതി കഴിഞ്ഞിട്ട് അത് മൈക്രോവേവ് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത്, അതായത് ഫിക്സേഷൻ, ഡീഹൈഡ്രേഷൻ, ക്ലിയറിംഗ്, ഹിസ്റ്റോപാത്തോളജിക്കൽ ഹിസ്റ്റോ ടിഷ്യൂ പ്രോസസ്സിങ് ചെയ്യുന്നത് മൈക്രോവേവ് വെച്ച് ടൈപ്പ്. സോ ഇത്രയും കാര്യങ്ങളാണ് സെൽ ബ്ലോക്കിൽ എഴുതാനുള്ളത്. ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? Any doubt? Okay. So, next one, membrane filter. Membrane filter, cytocentrifuge, we use the clear samples. Cell block, we use the turbid samples. In the samples. Membrane filter, millipore gelman membrane filter. That's എക്സാം എഴുതുമ്പോൾ പ്രോപ്പർട്ടീസ്, അതായത് ജെൽമാനും മില്ലിഫോറിനും ഏകദേശം ഒരേ പ്രോപ്പർട്ടിയാണ്, ന്യൂക്ലിയോഫോറിന് ഡിഫറെന്റ് പ്രോപ്പർട്ടിയാണ്. ജെൽമാൻ മില്ലിഫോർ എന്ന് പറയുമ്പോൾ അത് സെല്ലുലോസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇറ്റ്സ് മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസ് ആൻഡ് ദി തിക്നെസ് ഈസ് 140 മൈക്രോമീറ്റർ. അതാണ് അതിന്റെ തിക്നെസ്. അത് ഒരു ഒപ്പക് വൈറ്റ് ഇൻ അപ്പിയറൻസ് ആയിരിക്കും, വൈറ്റ് അപ്പിയറൻ ആയിരിക്കും ആ ഒരു ഫിൽറ്ററിന് ഉണ്ടാവുക. ഇതാണ് അതിന്റെ പ്രോപ്പർട്ടീസ്. ഇപ്പൊ ന്യൂക്ലിയോഫോർ ആണ് എങ്കിൽ വെരി ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യം അത് കളർലെസ് ആണ്. അത് കളർലെസ് ആണ്, അത് ട്രാൻസ്പെറന്റ് മെംബ്രെയിൻ ആണ്, 10 മൈക്രോമീറ്റർ തിക് മാത്രമേ അതിനുള്ളൂ. അപ്പൊ അതാണ് അതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പോ ആ പ്രോപ്പർട്ടീസ് എഴുതുക. അത് കഴിഞ്ഞിട്ട് ഏതൊക്കെ സാമ്പിൾസ് സ്പെസിമെൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക, CSF യൂസ് ചെയ്യും, യൂറിൻ യൂസ് ചെയ്യാം, സ്കാൻഡി ഫ്ലൂയിഡ്സ് യൂസ് ചെയ്യാം, അസെറ്റിക് ഫ്ലൂയിഡ്സ് യൂസ് ചെയ്യാം. ഇത്രയാണ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫ്ലൂയിഡ്സ്. അത് കഴിഞ്ഞിട്ട് അതിന്റെ പ്രൊസീജിയറിലേക്ക് പോവാം. പ്രൊസീജിയർ ഓൾറെഡി നമ്മൾ നിങ്ങളെ എല്ലാവരും വായിച്ചിട്ടുണ്ടാവും. നമ്മൾ ആദ്യം സോക്ക് ചെയ്യുക. സോക്ക് ചെയ്തിട്ട് അതിന്റെ ഫിൽറ്റർ ഗ്രിഡിന്റെ നോസിലേക്ക് ആ സോക്ക് ചെയ്ത ഫിൽറ്റർ പേപ്പർ വെക്കുക. എന്നിട്ട് നമ്മൾ ബാലൻസ് സാൽറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യുക. സോറി, അതിന് ബിഫോർ ആയിട്ട് ബാലൻസ് സാൽറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്തിട്ട് ഫിൽറ്റർ പേപ്പർ വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫണ്ടൽ വെച്ചിട്ട് അഗെയിൻ വി ഹാവ് ടു ആഡ് സം എമൗണ്ട് ഓഫ് സാൽറ്റ് സൊല്യൂഷൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെഡിമെന്റ് ആഡ് ചെയ്ത് ക്ലോഗ് ചെയ്യുക, ക്ലാമ്പ് ചെയ്ത് വെക്കുക.
plant ചെയ്തു വെച്ച് കഴിഞ്ഞിട്ട് അത് ഫിൽറ്റർ ആവും. ഫിൽറ്റർ ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഫിൽറ്റർ പേപ്പർ എടുത്ത് ഡയറക്ട്ലി നമ്മൾ 95% ഇതിനുള്ളിലേക്ക് ഫിക്സ് ചെയ്യാം. ഫിക്സ് ചെയ്തിട്ട് അതെടുത്ത് നമുക്ക് സ്റ്റെയിൻ ചെയ്യാൻ കഴിയും. അതാണ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇത് 5 മാർക്സിനൊക്കെ ചോദിക്കുള്ളൂ. പിന്നെ അത് സ്റ്റെയിൻ ചെയ്യാം. എങ്ങനെയാണ് സ്റ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളത് എല്ലാ ഇതിൽ യൂസ് ചെയ്യും. മെംബ്രെയിൻ ഫിൽറ്റർ സ്റ്റെയിൻ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന എല്ലാ ആൽക്കഹോളും ഡീഹൈഡ്രേഷൻ ഒക്കെ ചെയ്യുന്ന എല്ലാ ആൽക്കഹോളിന്റെയും സ്ട്രെങ്ത് കുറച്ച് കുറവായിരിക്കും. മെംബ്രെയിൻ ഫിൽറ്റർ ഇറ്റ് ഈസ് എ ന്യൂക്ലിയോപോർ. ന്യൂക്ലിയോപോർ ആണ് എങ്കിൽ അതിന്റെ ഒരു ഡിഫറൻസ് പ്രൊസീജിയർ പോസ്റ്റ് ടെസ്റ്റിൽ ഉണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. പിന്നെ ഉള്ളത് യൂറിൻ സെഡിമെന്റ് ആണ്. യൂറിൻ സെഡിമെന്റ് യൂറിൻ സെഡിമെന്റും സ്പ്യൂട്ടവും എടുത്ത് ചോദിക്കുന്ന രണ്ട് സാമ്പിൾസ് ആണ്. എപ്പോഴും പ്രോസസ്സിങ്ങിന് എടുത്ത് ചോദിക്കുന്ന രണ്ട് സാമ്പിളാണ് യൂറിനും സ്പ്യൂട്ടവും. അപ്പൊ അതിൽ യൂറിനാണ് എങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് 2% കാർബോവാക്സ് പ്ലസ് 70% ആൽക്കഹോൾ ആണ് നമ്മുടെ ഫിക്സ് ചെയ്യും. 2% കാർബോവാക്സ് പ്ലസ് 70% ആൽക്കഹോൾ. പക്ഷെ സ്പ്യൂട്ട് ആണ് എങ്കിൽ നമ്മൾ 50% ആൽക്കഹോളെ യൂസ് ചെയ്യുള്ളൂ. എന്താ കാരണം ആണെന്ന് വെച്ചാൽ സ്പ്യൂട്ടം മ്യൂക്കസ് കണ്ടെയ്നർ ആണ് കൂടുതലും. അപ്പൊ സ്പ്യൂട്ടം നമ്മൾ ഒരു 70% ആൽക്കഹോളിലേക്ക് ഡയറക്റ്റ് സ്പിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബിക്കം റബ്ബറി. ഓക്കെ, അതുകൊണ്ട് നമ്മൾ 50% യൂസ് ചെയ്യുള്ളൂ. അപ്പൊ ഒരു ഫ്രഷ് ഫ്ലൂയിഡിലേക്ക് നമ്മൾ മിക്സ് ചെയ്തിട്ട് സെൻട്രിഫ്യൂജ് ചെയ്യുക, ഡീകാൻഡ് ചെയ്യുക, സെഡിമെന്റ് എടുക്കുക, സ്മിയർ പ്രിപ്പയർ ചെയ്യുക. സി ഇത് നിങ്ങൾ എഴുതി നിങ്ങൾക്ക് പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവും, ഈസി ആണെന്ന് തോന്നും. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, യൂറിന്റെ ഒരു പ്രോസസ്സിങ് വന്നാൽ നിങ്ങൾ തീർച്ചയായിട്ടും മെത്തേഡ് എഴുതുമ്പോൾ ബേസ് മെത്തേഡ് എഴുതുക, സൈറ്റോസെൻട്രിഫ്യൂജ് എഴുതുക, മെംബ്രെയിൻ ഫിൽറ്റർ എഴുതുക. ഈ മൂന്ന് പ്രോസസ്സും നിങ്ങൾക്ക് യൂറിൻ പ്രോസസ്സിങ്ങിന് എഴുതാം. അതായത് ഒരു മെത്തേഡ് യൂറിൻ പ്രോസസ്സിംഗ് എന്ന് വെച്ചാൽ ഒള്ളി ബേസ് മെത്തേഡ് മാത്രം എഴുതി വെക്കരുത്. നിങ്ങൾക്ക് സൈറ്റോസെൻട്രിഫ്യൂജും മെംബ്രെയിൻ ഫിൽറ്ററും അവിടെ യൂസ് ചെയ്യാം, അവിടെ പ്രോസസ്സ് ചെയ്യാം അതില്. അപ്പൊ അത് രണ്ടും അത് മൂന്നും എഴുതുക ഇതിന്റെ കൂടെ തന്നെ. എപ്പോഴും സാമ്പിളിനനുസരിച്ച് മാത്രമേ നമ്മൾ പ്രോസസ്സ് ചെയ്യുള്ളൂ. അപ്പോൾ എക്സാമിന്റെ ആൻസർ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ, കുറച്ച് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ട് ആൻസർ എഴുതണം. നെക്സ്റ്റ് സ്പ്യൂട്ടം പ്രോസസ്സിംഗ് ആണ്. സ്പ്യൂട്ടം പ്രോസസ്സിംഗ് പിക്ക് ആൻഡ് സ്മിയർ മെത്തേഡും സാക്കമോണാസ് പ്രിപ്പറേഷനും ആണുള്ളത്. പിക്ക് ആൻഡ് സ്മിയർ മെത്തേഡ് ആണെങ്കിൽ നമ്മൾ ഒരു വൈറ്റ് കളർ പെട്ടിഷിലേക്ക് എടുത്തിട്ട് അതിന്റെ കളർ വേരിയേഷൻ ഉള്ളതും കുറച്ച് തിക്ക് ആയിട്ടുള്ളതും ഹാർഡ് ആയിട്ടുള്ളതും ഒരു സ്ലൈഡിലേക്ക് എടുത്ത് ക്രഷ് ചെയ്ത് സ്മിയർ പ്രിപ്പയർ ചെയ്ത് അത് എന്താ പറയാ ഫിക്സ് ചെയ്തു. ഫിക്സ് ചെയ്തിട്ട് പ്രോസസ്സിങ് സ്റ്റെയിൻ ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് പിക്ക് ആൻഡ് സ്മിയർ മെത്തേഡ്. അത് സിമ്പിൾ പ്രൊസീജിയർ ആണ്. പിന്നെ ഉള്ളത് സാക്കമോണാസ് പ്രിപ്പറേഷൻ. സാക്കമോണാസ് പ്രിപ്പറേഷനിൽ എന്താണ് ഫിക്സേറ്റീവ്, ഏതാണ് ഫിക്സേറ്റീവ്, സാക്കമോണാസ് ഫിക്സേറ്റീവ് അതിന്റെ കണ്ടന്റ് ഏതാണ് എന്നുള്ള എഴുതുക. എന്തുകൊണ്ട് നമ്മൾ സാക്കമോണാസ് ഫിക്സേറ്റീവ് യൂസ് ചെയ്തു, എന്തുകൊണ്ട് 50% എടുക്കുന്നു എന്നുള്ളത് കൂടി എഴുതുക. അത് ലൈസ് ചെയ്യിക്കും. ഇത് വിൽ ലൈസ് ദി മ്യൂക്കസ് കണ്ടന്റ് ഓഫ് ദ ഫിക്സേറ്റീവ്. അതാണ് അതിന്റെ അഡ്വാൻറ്റേജ്. അതുകൂടി എഴുതുക. എന്നിട്ട് പ്രൊസീജിയറിലേക്ക് പോവാം. നെക്സ്റ്റ് വൺ ലിക്വിഡ് ബേസ്ഡ് സൈറ്റോളജി. ഈ ടോപ്പിക്ക് ലിക്വിഡ് ബേസ്ഡ് സൈറ്റോളജി നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ലിക്വിഡ് ബേസ്ഡ് സൈറ്റോളജി എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴും എഴുതാം. അതുകൂടാതെ ഓട്ടോമേഷൻ ഇൻ സൈറ്റോളജി എന്ന് ചോദിക്കുമ്പോഴും, അത് സൈറ്റോസെൻട്രിഫ്യൂജും ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. സോ ലിക്വിഡ് ബേസ്ഡ് സൈറ്റോളജി നിങ്ങൾക്ക് ഇവിടെയും എഴുതാം, പ്രോസസ്സിംഗിലും എഴുതാം, അത് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കുകയാണെങ്കിലും എഴുതാം. ഓട്ടോമേഷൻ ഇൻ സൈറ്റോളജി എന്ന് ചോദിക്കുകയാണെങ്കിലും എഴുതാം ലിക്വിഡ് ബേസ്ഡ് സൈറ്റോളജി. സോ ലിക്വിഡ് ബേസ്ഡ് സൈറ്റോളജി എല്ലാ ഹോസ്പിറ്റലിലും ഉണ്ടാവില്ല. അത് കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള ഹോസ്പിറ്റലിലാണ് ഉണ്ടാവുക, എനിക്കറിയില്ല, എല്ലാവരും കണ്ടിട്ടുണ്ടോ എന്ന്. അപ്പോൾ 2 മെത്തേഡ് ആണുള്ളത്, 2 സിസ്റ്റം ആണുള്ളത്. ഒന്ന് ഷുവർപത്ത് സിസ്റ്റവും ഒന്ന് തിൻപ്രത്ത് സിസ്റ്റവും. അപ്പോൾ ഇതിന് ആൻസർ എഴുതുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ എഴുതി നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട. ജസ്റ്റ് പ്രിൻസിപ്പിളും പ്രൊസീജിയറും എഴുതുക. എന്താണ് ആ പ്രിൻസിപ്പിൾ എന്ന് മനസ്സിലാക്കിയാൽ പ്രൊസീജിയർ എഴുതാൻ എളുപ്പമായിരിക്കും ലിക്വിഡ് ബേസ് സൈറ്റോളജിയുടെ. അതായത് ഷുവർപത്ത് ആണെങ്കിൽ സെൻട്രിഫ്യൂഗേഷൻ ആൻഡ് സെഡിമെന്റേഷൻ ത്രൂ എ പ്രഷർ ഗ്രേഡിയന്റ്. ഒരു പ്രഷർ ഗ്രേഡിയന്റ് യൂസ് ചെയ്ത് നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്ത് സെഡിമെന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് സാമ്പിളിന്റെ സാമ്പിൾ കണ്ടന്റ്. ഇഫ് ഇറ്റ്സ് എ തിൻ പ്രെപ്പ് ആണെങ്കിൽ ഫിൽട്രേഷൻ ആൻഡ് കളക്ഷൻ ഓഫ് ദി വാക്വം പാക്ഡ് സെൽസ് ഓൺ ദി മെംബ്രെയിൻ ആൻഡ് ട്രാൻസ്ഫർ ടു ദി സ്ലൈഡ്. അതായത് എന്തൊക്കെ സെൽ കണ്ടന്റ്സ് ആണ് സെൽസ് ആണുള്ളത് അത് നമ്മൾ വാക്വം വെച്ച് യൂസ് ചെയ്ത് നമ്മൾ എടുത്തിട്ട് അതിനെ നമ്മൾ സ്ലൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുന്നത്. ഇതിലും മോണോ ലെയർ ആണ് കിട്ടുന്നത്. നല്ല മോർഫോളജി, നന്നായിട്ട് നമുക്ക് ന്യൂക്ലിയസും സൈറ്റോപ്ലാസ്മും ഒരു മോണോ ലെയർ കിട്ടും ഇതിന്റെ അകത്ത് ലിക്വിഡ് ബേസ് സൈറ്റോളജിയിൽ. Sensitivity and specificity has higher range of 90%. So first നമുക്ക് തിൻ പ്രെപ്പ് നോക്കാം. ഇതാണ് ഇതിന്റെ പ്രിൻസിപ്പിളും പ്രിൻസിപ്പൾ ഡിസ്പേർഷൻ ഫിൽട്രേഷൻ ആൻഡ് സെഡിമെന്റേഷൻ അതാണ് അതിന്റെ പ്രിൻസിപ്പൾ.
അത് തന്നെ അത് നിങ്ങൾക്ക് എഴുതാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ പ്രൊസീജിയർ വളരെ സിമ്പിളായിട്ട് എഴുതാൻ കഴിയും. അപ്പൊ നമ്മള് സെൽസ് ഇൻ സൈറ്റോളൈറ്റ്, അതായത് സെല്ല് മ്യൂക്കസ് ആണോ അല്ലെങ്കിൽ ബ്ലഡി ആണോ എന്നുള്ളത് നമ്മൾ നോക്കുക. മ്യൂക്കസ് കണ്ടെയ്നർ ആണെങ്കിൽ നമ്മൾ സൈറ്റോറിച്ച് ബ്ലൂ എടുക്കുക, അല്ല ബ്ലഡ് ബ്ലഡ് കണ്ടെയ്ൻ ഫ്ലൂയിഡ് ആണ് എങ്കിൽ നമ്മൾ സൈറ്റോറിച്ച് റെഡ് എടുക്കുക. സൈറ്റോറിച്ച് റെഡ് ലൈസ് ചെയ്യിക്കും ബ്ലഡിന്റെ ബ്ലഡ് കണ്ടെയ്നർ ആർബിസിനെ. മ്യൂക്കോളൈറ്റിംഗ് ഏജന്റ് ആണ് എങ്കിൽ അത് മ്യൂക്കസ് കണ്ടെയ്നെ ലൈസ് ചെയ്യിക്കും. അപ്പൊ അത് അതിലേക്ക് മിക്സ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് സെല്ലിനെ ഡിസ്പോഷൻ ചെയ്യുക, അതായത് ഫുള്ളായിട്ട് അതിനെ നന്നായിട്ട് മിക്സ് ചെയ്യുക ആ ഒരു സൊല്യൂഷനിലേക്ക്. ഈ ഒരു സിലിണ്ടർ സിലിണ്ടർ വിത്ത് മെംബ്രെയിൻ ഫിൽറ്റർ ആണ്, മെംബ്രെയിൻ ഫിൽറ്റർ ഉണ്ടാവും ഇതിൽ. എന്നിട്ട് അതിനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ ഒരു ഫിൽറ്റർ മെംബ്രെയിൻ ഫിൽറ്ററിന്റെ ഹെൽപ്പോട് കൂടി അതിനെ ഫിൽറ്റർ ചെയ്യുക, സെൽസിനെ ഫിൽറ്റർ ചെയ്തെടുക്കുക. എന്നിട്ട് ആ ഫിൽറ്റർ ചെയ്ത സെൽസിനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഗ്ലാസ് ലൈറ്റിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യും ബൈ ദ ഹെൽപ്പ് ഓഫ് വാക്വം. ഓക്കെ, അതാണ് തിൻ പ്രെപ്പിന്റെ പ്രിൻസിപ്പളും പ്രൊസീജിയറും. നെക്സ്റ്റ് വൺ ഷുവപ്പത്ത് ആണ്. ഷുവപ്പത്ത് ഒരിക്കലും വാക്വം വെച്ചിട്ടല്ല ചെയ്യുന്നത്, വാക്വം പാക്ക്ഡ് സെൽസിന്റെ പ്രിൻസിപ്പിൾ അല്ല. ഷുവപ്പത്ത് നമ്മൾ ചെയ്യുന്നത് ഓൺ ദി ബേസ് ഓഫ് ഡെൻസിറ്റി ഗ്രേഡിയന്റ് സെൻട്രിഫ്യൂഗേഷൻ പ്രോസസ്, DGC പ്രോസസ്, ഡെൻസിറ്റി ഗ്രേഡിയന്റ് സെൻട്രിഫ്യൂഗേഷൻ പ്രോസസ്, അതാണ് അതിന്റെ പ്രിൻസിപ്പിള്. പ്രിൻസിപ്പിള് എഴുതുമ്പോൾ ആ ഒരു വേർഡ് എന്തായാലും ഉണ്ടായിരിക്കണം. അപ്പൊ വയൽസിൽ നമ്മൾ സാമ്പിൾ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഡെൻസിറ്റി ഗ്രേഡിയന്റ് സൊല്യൂഷനുമായിട്ട് അത് നമ്മൾ മിക്സ് ചെയ്യും. നമ്മൾ എന്തിലാണോ കളക്ട് ചെയ്യുന്നത്, ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ എന്തിലാണോ കളക്ട് ചെയ്യുന്നത്, ഇപ്പോൾ ചിലപ്പോൾ സെർവിക്കൽ ബ്രഷ് ആയിരിക്കാം, വയൽസ് ആയിരിക്കാം, സിറിഞ്ച് ആയിരിക്കാം, അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിന്റെ ആ ഒരു ഗ്രേഡിയന്റിലേക്ക് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം, മിക്സ് ചെയ്യാം. അപ്പോൾ ആ സിറിഞ്ച് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഡെൻസിറ്റി ഗ്രേഡിയന്റ് ഇതുമായിട്ട് മിക്സ് ചെയ്യുക, ഇതുപോലെ ഡിസ്പേഴ്സ് ചെയ്യുക, എന്നിട്ട് ഡെൻസിറ്റി സെൻട്രിഫ്യൂജ് ചെയ്യണം. സെൻട്രിഫ്യൂജ് ചെയ്തിട്ട് അത് ഓരോ സെല്ലും അക്കോർഡിംഗ് ടു ദി സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദി സെൽസ് അത് ഓരോന്നും ലെയർ ആയിട്ട് പല ലെയറായിട്ട് മാറും. എന്നിട്ട് അതിന്റെ ഏറ്റവും മുകളിലത്തെ റെയില് ന്യൂട്രോഫിൽസും ആർബിസി അങ്ങനെയുള്ള ഡെബ്രിസ് ആയിരിക്കും, അത് നമുക്ക് റിമൂവ് ചെയ്യാം. റിമൈനിങ് ഹൈലി സ്പെസിഫിക് ഗ്രാവിറ്റി ഉള്ള നമ്മുടെ മാലിഗ്നന്റ് സെൽസ് എല്ലാം ബോട്ടത്തിൽ സെഡിമെന്റ് ആയിട്ടിരിക്കും, അത് നമുക്ക് സെപ്പറേറ്റ് സ്മിയർ ആയിട്ട് നമ്മൾ നന്നായിട്ട് വീണ്ടും കുറച്ചുകൂടി പെല്ലറ്റ് ആ പെല്ലറ്റ് മിക്സ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഒരു ചേംബർ ഉണ്ട്, ആ ചേംബറിൽ അതിങ്ങനെ എടുത്ത് വെക്കുമ്പോൾ അത് ഡയറക്റ്റ് ആയിട്ട് അതങ്ങ് സെഡിമെന്റ് ആയിക്കോളും അതിലേക്ക്. അതാണ് LBC ഷുവപ്പത്ത് മെത്തേഡ്. ഇതേപോലെ ഇതേപോലെ റൗണ്ട് ഒരു മോണോ ലെയർ ഇത്രയും ഇതിൽ ഒരു റൗണ്ട് ഇതിലാണ് നമുക്ക് കിട്ടുക, ഒരു 20 mm ഡയമീറ്ററിലായിരിക്കും നമുക്ക് സ്മിയർ കിട്ടുക. ഇതും ടൈമിംഗ് വളരെ കുറവാണ്, ടൈം വളരെ കുറവാണ്, മോർമോളിക്കൽ ഫീച്ചേഴ്സ് നന്നായിട്ട് കിട്ടും. പിന്നെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്കുള്ള സാമ്പിൾ, അതായത് സെഡിമെന്റ് കിട്ടുന്ന കണ്ടന്റ് ഒരിക്കലും കുറഞ്ഞു പോകത്തില്ല, അതിൽ തന്നെ ഫുള്ള് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അതിലേക്കാണ് സാമ്പിൾ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും ലോസ് ഉണ്ടാവില്ല, സെൽസിന്റെ ലോസ് ഉണ്ടാവില്ല. അതാണ് ABC. ഇതാണ് ഷുവർപ്പത്താണ് സെൻസിജ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സാമ്പിൾസ് ട്യൂത്ത് ആണെങ്കിൽ പിക് ആൻഡ് സ്മിയർ മെത്തേഡ് ആൻഡ് സാക്കമോണാസ് മെത്തേഡ്, യൂറിൻ പ്രോസസിങ് ആണെങ്കിൽ ബെയിൽസ് മെത്തേഡ് യൂസ് ചെയ്യാം. ബെയിൽസ് മെത്തേഡിന്റെ കൂടെ സൈറ്റോസെൻട്രിഫ്യൂജും മെംബ്രെയിൻ ഫിൽറ്ററും നിങ്ങൾക്ക് എഴുതാം, യൂറിൻ പ്രോസസിങ് ആണ് എടുത്ത് ചോദിക്കുന്നതെങ്കിൽ. പിന്നെ ക്ലോട്ടഡ് സാമ്പിൾ ആണ് എങ്കിൽ നമുക്ക് ബ്ലഡ് ലൈസ് ചെയ്യിപ്പിച്ചിട്ട് ചെയ്യിക്കാം ബൈ ദ ഹെൽപ്പ് ഓഫ് LBC അല്ലെങ്കിൽ ഫ്ലോട്ടേഷൻ ടെക്നിക്ക്. ഫ്ലോട്ടേഷൻ ടെക്നിക്ക്, പാസ്റ്റർ പിപ്പർ ടെക്നിക്ക്, അങ്ങനെ കുറച്ച് ടെക്നിക്ക് നിങ്ങളുടെ കോഴ്സ് ടെസ്റ്റിൽ സ്റ്റെയിനിങ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് സ്പെഷ്യൽ ടെക്നിക്കിൽ കൊടുത്തിട്ടുണ്ട്, ഫ്ലോട്ടേഷൻ ടെക്നിക്ക്. അതായത് അതും സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ ഡിഫറൻസിലാണ് നമുക്ക് സെൽസ് കിട്ടുന്നത്. അതായത് ഫ്ലോട്ടേഷൻ ടെക്നിക്ക് വെച്ചിട്ട് നമുക്ക് RBC ആണ് ഏറ്റവും കൂടുതൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഉള്ളത്, അപ്പൊ അത് നമുക്ക് റിമൂവ് ചെയ്ത് കളയാൻ കഴിയും, എന്നിട്ട് റിമൈനിങ് സാമ്പിളിനെ പ്രോസസ്സ് ചെയ്യാം. പിന്നെ ഹൈ പ്രോട്ടീൻ സാമ്പിൾസ് ആൻഡ് പ്രോട്ടീൻ പുവർ ഫ്ലൂയിഡ്സ്, പ്രോട്ടീൻ പുവർ ഫ്ലൂയിഡ്സ് ആൻഡ് ആണെങ്കിൽ സൈറ്റോസെൻട്രിഫ്യൂജ് മെംബ്രെയിൻ ഫിൽറ്റർ യൂസ് ചെയ്യാം, കോമ്പിനേഷൻ ഓഫ് ഡയറക്ട് സെൻട്രിഫ്യൂജ് ആൻഡ് ഡയറക്ട് സ്മിയർ യൂസ് ചെയ്യാം. സോ ഓൺ ദി ബേസ് സാമ്പിൾസ് വെച്ചിട്ടാണ് എങ്കിൽ സാമ്പിളിന്റെ ഫീച്ചർ നോക്കിയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക പ്രോസസ്സിങ്, എന്നിട്ട് ആൻസർ ചെയ്യുക. നെക്സ്റ്റ് വൺ സൈറ്റോളജിക്കൽ സ്റ്റെയിൻസ്. സൈറ്റോളജിക്കൽ സ്റ്റെയിൻസ് റുട്ടീൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് എല്ലാ ദിവസവും, എന്നും നമ്മൾ ഷാൻഡി സ്റ്റെയിൻ ഹെസ്റ്റോപാത്തോളജിയിലും ലീഷ്മാൻ സ്റ്റെയിൻ ഹെമറ്റോളജിയിലും യൂസ് ചെയ്യുന്നത് പോലെ ഇന്നും നമ്മൾ സൈറ്റോളജിയിൽ യൂസ് ചെയ്യുന്ന സ്റ്റെയിൻ ആണ് പാപ്പനികോളം സ്റ്റെയിനും മെയ്ഗ്രൻവാൾ സ്റ്റെയിനും.
KFGG and PAP stain. ഇതിൽ ഫസ്റ്റ് PAP stain 10 മാർക്സിന് വേണമെങ്കിൽ ചോദിക്കാം. അത്രയേ ഉണ്ട്. 10 മാർക്സിന് ചോദിക്കാം, 5 മാർക്സിന് ചോദിക്കാം, 3 മാർക്സിനും ചോദിക്കാം. അപ്പോൾ PAP stain ഒരു സ്റ്റെയിൻ എഴുതുമ്പോഴും ആദ്യമേ ചിന്തിക്കേണ്ട കാര്യം അത് പ്രിൻസിപ്പൾ എഴുതണം, അതിന്റെ എയിം എഴുതണം, അതിന്റെ എന്തൊക്കെ റിയേജൻസ് വേണം, പ്രൊസീജിയർ എഴുതണം, എന്താണ് അതിന്റെ എന്തൊക്കെയാണ് അതിന്റെ നമുക്ക് കിട്ടുന്നത്, പോസിറ്റീവ് റിസൾട്ടും നെഗറ്റീവ് റിസൾട്ടും അതിന്റെ ഇന്റർപ്രിട്ടേഷൻ എഴുതുക. അപ്പൊ PAP stainന്റെ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് ഇതൊരു പോളിക്രോമാറ്റിക് സ്റ്റെയിൻ ആണ്. ഒരുപാട് കളേഴ്സ് അക്കോർഡിംഗ് ടു ദി ഫീച്ചർ, അക്കോർഡിംഗ് ടു ദി ഫീച്ചർ ഓഫ് ദി സെൽ യു വിൽ ഗെറ്റ് ലോട്ട് ഓഫ് കളേഴ്സ് ലൈക് ഗ്രീൻ, പിങ്ക്, റെഡിഷ്. കെരാറ്റിൻ സെൽസ് ആണെങ്കിൽ ഓറഞ്ച് കളർ നമുക്ക് കിട്ടും. സോ ഇറ്റ് ഇസ് എ പോളിക്രോമാറ്റിക് സ്റ്റെയിനിങ് ആണ്. സോ ഇറ്റ് ഡിപെൻഡ്സ് അപ്പോൺ ദി പോറോസിറ്റി ഓഫ് ദി ഡൈ മോളിക്യൂൾ ആൻഡ് ഡിഗ്രി ഓഫ് ദി സെൽ മെച്ചൂരിറ്റി ഇൻ മെറ്റബോളിക് ആക്ടിവിറ്റി. എന്ന് വെച്ചാൽ മെറ്റബോളിക് ആക്ടിവിറ്റി ആക്ടിവിറ്റിയുടെയും മെച്ചൂരിറ്റിയുടെയും അടിസ്ഥാനത്തിൽ ഡൈ മോളിക്യൂൾസ് അതിലേക്ക് അബ്സോർബ് ചെയ്യും, സ്റ്റെയിൻ ചെയ്യും. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് PAP stain. PAP stainന്റെ സ്റ്റെപ്പ് യൂസ് ചെയ്യുന്ന റിയേജൻസ് എഥനോൾ അതായത് ഫിക്സേഷന് വേണ്ടി യൂസ് ചെയ്യും, ഹാരിസ് ഹെമറ്റോക്സിൻ, ന്യൂക്ലിയർ സ്റ്റെയിൻ, ആക്വസ് ആസിഡ്, ഓറഞ്ച്, എ മോഡിയോസിൻ ആൻഡ് സൈലിൻ. ഇത്രയാണ്. അതായത് ഇത് ഫിക്സേറ്റീവ്, ഫസ്റ്റ് വൺ ഫിക്സേറ്റീവ്, സെക്കൻഡ് വൺ ഹാരിസ് ഹെമറ്റോക്സിൻ, ന്യൂക്ലിയർ സ്റ്റെയിൻ, ആക്വസ് ആസിഡ് ഫോർ ഡിഫറൻഷിയേഷൻ, ആൻഡ് ദീസ് ടു ആർ സൈറ്റോപ്ലാസ്മിക് സ്റ്റെയിൻ, ആൻഡ് ലാസ്റ്റ് വൺ ഫോർ ക്ലിയറിങ്. ഇതിത്രയാണ് സ്റ്റെപ്സ് വരിക. അപ്പോൾ ഇതൊരു 10 മാർക്സിന് ചോദിക്കുകയാണ് നിങ്ങൾ പ്രിൻസിപ്പൾ എഴുതി പ്രൊസീജിയർ എത്ര ടൈം ഓരോന്നിന് കൊടുക്കുന്നു എന്ന് പ്രൊസീജിയർ മാത്രം എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ അതൊരു 5 മാർക്സിനാണെങ്കിൽ കൂടി നിങ്ങൾ ഓരോ സ്റ്റെപ്പും എന്താണ്, ആ സ്റ്റെപ്പ് എന്തിനു വേണ്ടിയിട്ട്, അതിന്റെ ഫംഗ്ഷൻ എന്താണ് എന്ന് മെൻഷൻ ചെയ്തിട്ട് എഴുതുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ഫിക്സേഷൻ, ഹൈഡ്രേഷൻ, ന്യൂക്ലിയർ സ്റ്റെയിൻ, ഡിഫറൻഷിയേഷൻ, ഗ്ലോയിങ്, ഡീഹൈഡ്രേഷൻ, സൈറ്റോപ്ലാസ്മിക് സ്റ്റെയിൻ, ഡീഹൈഡ്രേഷൻ ആൻഡ് ക്ലിയറിങ്. ഇതാണ് PAP stainന്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഇതിൽ ഫസ്റ്റ് ഫിക്സേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് 15 മിനിറ്റ്, നമ്മൾ 95% എഥനോൾ ആണ് യൂസ് ചെയ്യുന്നത്. 95% ആണ് ഏറ്റവും നല്ല ഫിക്സേറ്റീവ്. ഇറ്റ് വിൽ മെയിൻറ്റെയിൻ ദ സെൽ ഇൻ ടു 3-dimensional സ്ട്രക്ചർ ആൻഡ് മെയിൻറ്റെയിൻ ദി എക്സിസ്റ്റിംഗ് സ്ട്രക്ചർ ഫോം ഓഫ് ഓൾ കോൺസ്റ്റുവൻസ്. എല്ലാ കോൺസ്റ്റുവൻസും നമ്മൾ അതിൻ്റെതായ സ്ട്രക്ചർ ഫോമിൽ 3-dimensional നല്ല ട്രാൻസ്പെറൻസിയോടുകൂടി നമുക്ക് കാണാൻ കഴിയും ഈ ഒരു 95% എഥനോൾ യൂസ് ചെയ്യും, ഫിക്സേഷന് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്യുന്നു. എന്തിന് നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്യുന്നു? അതിപ്പോ ഒരു അതിന് എന്തിന് നമ്മൾ ചെയ്യുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അതിന്റെ സ്റ്റെപ്സ് മറന്നുപോകില്ല. അല്ലാണ്ട് കാണാതെ പഠിച്ചു വയ്ക്കുമ്പോഴാണ് സ്റ്റെപ്സ് മറന്നുപോകുക. അപ്പൊ ഹൈഡ്രേഷൻ ചെയ്യുന്നത് 80%, 70% and 50% എഥനോളിലാണ്. 10 ഡിപ്സ് ഈച്ച്, 10 ഡിപ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അത് ചെയ്യേണ്ട കാര്യം, ഹെമറ്റോക്സിൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അക്വ സൊല്യൂഷൻ ആണ് ഹെമറ്റോക്സിൻ. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ആൽക്കഹോൾ ഫിക്സേറ്റീവിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എടുത്ത് നമ്മൾ ന്യൂക്ലിയർ സ്റ്റെയിൻ ഹെമറ്റോക്സിൽ ഇടുകയാണെങ്കിൽ ഷ്രിങ്ക് ആയിപ്പോകും സെൽസ്, മോർഫോളജി ലോസ് ആവും. അതുകൊണ്ടാണ് നമ്മൾ ഗ്രാജുവലി അതിനെ ഹൈഡ്രേറ്റ് ചെയ്തിട്ട് ന്യൂക്ലിയർ സ്റ്റെയിനിലേക്ക് ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിഫറൻഷിയേഷൻ ചെയ്യും. ഡിഫറൻഷിയേഷനിൽ 0.5% അക്വസ് ആസിഡ് ആണ് യൂസ് ചെയ്യുന്നത്. അതും 10 ഡിപ്സ് കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ, ഹാരിസ് ഹെമറ്റോക്സിൽ നമ്മൾ ന്യൂക്ലിയർ സ്റ്റെയിൻ ചെയ്യുന്നത് റിഗ്രസീവ്ലി ആണ്, റിഗ്രസീവ് സ്റ്റെയിൻ ആണ്. അതായത് ഇത് ഇന്റൻഷ്യലി ഓവർ സ്റ്റെയിൻ ആൻഡ് എക്സസ് ഹെമറ്റോക്സിലി റിമൂവ്ഡ് ബൈ അക്വസ് ആസിഡ്. അപ്പൊ ഡിഫറൻഷിയേഷൻ എല്ലാ പാർട്ടും എടുത്ത് കഴിഞ്ഞിട്ട് അത് നമുക്ക് വേണ്ടുന്നത് ന്യൂക്ലിയസ് മാത്രം മതി നമുക്ക് ഹാരിസ് ഹെമറ്റോക്സിൽ. അപ്പൊ റിമെയിനിങ് പാർട്ട് ഒഴിവാക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിഫറൻഷിയേഷൻ 0.5% അക്വസ് ആസിഡ് യൂസ് ചെയ്യുന്നത്. ഇത് പ്രിൻസിപ്പിൾ ഓഫ് ഡിഫറൻഷിയേഷൻ ഈസ് ടു ഡി സ്റ്റെയിൻ ബേസിക് സ്റ്റെയിൻ ബൈ വീക്ക്ലി ആസിഡ് മീഡിയം ആൻഡ് ആസിഡ് ഡൈ ബൈ വീക്ക്ലി. അതായത് ഏത് മീഡിയം ആണോ, ഇപ്പൊ ന്യൂക്ലിയർ സ്റ്റെയിൻ അസിഡിക് മീഡിയം ആണ്, നമ്മളൊരു ആൽക്കലൈൻ മീഡിയം ആണ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ 10 മിനിറ്റ്സ് ടാബ് വാട്ടറിൽ ഇടും, കോ ടാബ് വാട്ടറിൽ ഇടും, അല്ലെങ്കിൽ ലിഥിയം കാർബണേറ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അമോണിയം ഹൈഡ്രോക്സൈഡ് യൂസ് ചെയ്യാം. ഏതെങ്കിലും ഒന്ന് നമുക്ക് കൂടുതലും എല്ലാ ലാബിലും ടാബ് വാട്ടർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ബ്ലൂയിങ്ങിന് യൂസ് ചെയ്യുന്നത്. എന്തിന് നമ്മൾ ബ്ലൂയിങ് യൂസ് ചെയ്യണം? ബ്ലൂയിങ്ങിന്റെ വേർഡ് മീനിങ് തന്നെ അത് റെഡ് കളറിലായിരിക്കും. നമുക്ക് ആദ്യം ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ ന്യൂക്ലിയസ് നോക്കുകയാണെങ്കിൽ റെഡ് കളറിലായിരിക്കും. അപ്പൊ നമുക്ക് ഈ റെഡ് കളറ് എന്താ റെഡ് കളറിൽ ഇരുന്നുകൂടെ ന്യൂക്ലിയസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ റെഡ് കളർ സ്റ്റേബിൾ അല്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ബ്ലൂയിങ്ങിന്റെ സ്റ്റെപ്പില് ഈ കൊടുക്കുന്ന ബ്ലൂയിങ് ഏജന്റ് വാട്ടർ അതൊരു എന്താ പറയാ മോഡന്റ് ആയിട്ട് ആക്ട് ചെയ്യും. മോഡന്റ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് പെർമനന്റ് ആയിട്ട് ഇത് സ്റ്റെയിൻ ചെയ്യും, പെർമനന്റ് ആയിട്ട് സ്റ്റെയിൻ ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ബ്ലൂയിങ് സ്റ്റെപ്പ്. അപ്പൊ ബ്ലൂയിങ്ങിന് മാക്സിമം നമ്മൾ എപ്പോഴും ബ്ലൂയിങ്ങിന്റെ സൊല്യൂഷന്റെ പി എച്ച് നോക്കിയിരിക്കണം. ഒരിക്കലും പി എച്ച് 8 കൂടുതൽ പോകാൻ പാടില്ല. 8 കൂടുതൽ ബ്ലൂയിങ്ങിന് പി എച്ച് പോകാൻ പാടില്ല. ബ്ലൂയിങ് എന്താകുന്നത് കൂടുതലും 10 മിനിറ്റ്സ് ആണ്, പക്ഷെ അത് നമ്മൾ ഓരോ ലാബിലും അത് സ്റ്റാൻഡർഡൈസ് ചെയ്ത് ചെയ്യുന്നത്. മാക്സിമം ബ്ലൂ കളറിലേക്ക് ടേൺ ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം.
And adu kaniyittu dehydrate cheynathu endanu vachal next nammade sorry oe aanu orange g og6 aanu og6 og6 aanu og6 ennu parayunnathu oru alcohol aanu nammal prepare cheyidikkunnathu appo adu adondana nammalude dehydrate cheyna delta dehydrated pure to immersion in this alcohol based cytoplasm and to minimize the cellular distortion and reduce the cell loss adondana nammal ivide dehydrate cheynathu എന്നിട്ട് ഒ ജി സിക്സിലേക്ക് നമ്മൾ ഒരു ജസ്റ്റ് ഒരു ടു ത്രീ ഡിപ്സ് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഈ രണ്ടും സൈറ്റോപ്ലാസ്മിക് സ്ട്രെയിൻസ് ആണ്, ഒ ജി സിക്സ് ആൻഡ് ഇ എ. ഈ ഇ എ ചെയ്യുമ്പോൾ അതായത് യോസിൻ 36, 65, 50 ഉണ്ട്. 36 ആണ് നമ്മൾ ഗൈനക്കോളജിക്കൽ സ്മിയേഴ്സിന് യൂസ് ചെയ്യുന്നത്, 65 നോൺ ഗൈനക്കോളജിക്കൽ സ്മിയേഴ്സിന് യൂസ് ചെയ്യുള്ളൂ. ഈ ഇ എ 36, 65 ഈസ് ഓൾസോ റെക്കമെൻഡഡ് ആണ്, പക്ഷെ എന്നാലും കോമൺലി നമ്മൾ ഇ എ 36 മാത്രമേ ഗൈനക്കോളജിക്കൽ സ്മിയറിന് യൂസ് ചെയ്യൂ. അതിന്റെ ഒരു പ്രത്യേകത ലൈറ്റ് ഗ്രീൻ കണ്ടന്റിന്റെ അതായത് ഡബിൾ എമൗണ്ട് ആയിരിക്കും ലൈറ്റ് ഗ്രീൻ ഇ എ 36ലും ഇ എ 50ലും. ഇ എ 36ലും ഇ എ 50ലും ഡബിൾ എമൗണ്ട് ഉണ്ടായിരിക്കും, പക്ഷെ അതിന് ഹാഫ് ഉണ്ടാവുള്ളൂ ഈ 65ല്. അതെന്തുകൊണ്ടാന്ന് വെച്ചാല് നോൺ ഗൈനക്കോളജിക്കൽ സ്മിയേഴ്സ് അതായത് എല്ലാം ആസ്പിറേഷൻ ആയിരിക്കും, എഫ് എൻ സി ഒക്കെ ആയിരിക്കും. അപ്പൊ ആസ്പിറേറ്റ് ചെയ്യുമ്പോൾ ബ്ലഡ് കണ്ടന്റ് കൂടുതലായിരിക്കും, ഓക്കെ, സെല്ലിന്റെ കണ്ടന്റ് വളരെ കൂടുതലായിരിക്കും. അപ്പോ ഈ ലൈറ്റ് ഗ്രീൻ ഡബിൾ എമൗണ്ട് ഉണ്ടെങ്കിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇ എ 65 നോൺ ഗൈനക്കോളജിക്കൽ യൂസ് ചെയ്യുന്നത്, ഇ എ 36 ഗൈനക്കോളജിക്കൽ യൂസ് ചെയ്യുക. പിന്നെ അതിനെ ഡീഹൈഡ്രേറ്റ് ചെയ്യുന്നു, ക്ലിയർ ഫൈനൽ യൂസ് ചെയ്ത് ക്ലിയർ ചെയ്യുന്നു, മൗണ്ട് ചെയ്യുന്നു. അതാണ് ഫാസ്റ്റിംഗ്. പിന്നെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് മേക്കുമ്പോൾ ജിംസാസ്റ്റെയിൻ. അതിന്റെ പ്രിൻസിപ്പൽ റിയേജന്റ് ഇത് കൂടുതലും എഫ് എൻ എ സി ആണ്, നമ്മൾ ഡ്രൈ സ്മിയർ ആണ്, എയർ ഡ്രൈഡ് സ്മിയർ ആണ് നോക്കുക മേക്കുമ്പോൾ ജിംസാസ്റ്റെയിന് വേണ്ടിയിട്ട്. പിന്നെ ഉള്ള സ്പെഷ്യൽ സ്റ്റെയിൻസ്, സ്പെഷ്യൽ സ്ട്രെയിൻസ് എല്ലാം കൂടി ചോദിക്കില്ലായിരിക്കും, ചിലപ്പോൾ ഏതെങ്കിലും ഒന്നൊക്കെ എടുത്ത് ചോദിച്ചാലായി. അപ്പോൾ സ്പെഷ്യൽ സ്ട്രെയിൻസ് മൈക്രോ ഓർഗാനിസം, പിഗ്മെന്റ്സ്, കാർബോഹൈഡ്രേറ്റ് ആൻഡ് ലിക്വിഡ് ആൻഡ് ഹെമറ്റോളജിക്കൽ മെറ്റീരിയൽസ് ആൻഡ് ഹോർമോണൽ, ഇതത്രയാണ് സ്പെഷ്യൽ സ്ട്രെയിൻ നമ്മൾ യൂസ് ചെയ്യുന്നത്, അപ്പാർട്ട് ഫ്രം പാപ്സ്റ്റിൻ ആൻഡ് എം ജി ജി. അപ്പൊ അതിൽ ആദ്യത്തത് മൈക്രോ ഓർഗാനിസം നമ്മൾ യൂസ് ചെയ്യുന്നത് സീനിയൽസിന് ഗ്രോക്കോസ്, ഗ്രാം സ്റ്റെയിനിങ് ബീഗേർഡ്സ് ഇതൊക്കെയാണ് മൈക്രോ. ചിലപ്പോൾ ചില സമയത്ത് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഓക്കെ സൈറ്റോളജിക്കൽ സ്റ്റെയിൻസ് മൈക്രോ ഓർഗാനിസം അങ്ങനെ ഏറ്റവും ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾ ഇത് എഴുതുക. ഇത് എഴുതുമ്പോൾ എല്ലാ പ്രൊസീജിയറും എല്ലാം എഴുതാൻ നിൽക്കരുത്, ജസ്റ്റ് ഏത് സ്റ്റെയിൻ അത് എന്തിനു വേണ്ടി ചെയ്യുന്നു. ഇപ്പൊ ഗ്രാം ബർഗേർഡ് ആണെങ്കിൽ സിസ്റ്റ് വാൾ ഓഫ് ന്യൂമോസിസ്റ്റിസ് കാർനിയ ആൻഡ് ഫംഗി, നമുക്ക് എന്ത് റിസൾട്ട് കിട്ടും, വയലറ്റ് കളർ റിസൾട്ട് കിട്ടും, അതിന്റെ പ്രിൻസിപ്പൾ എഴുതുക. സീൽ നീൽസൺ മൈക്രോബാക്ടീരിയൻ ട്യൂബക്കുലേ റെഡ് കളർ ആയിരിക്കും കിട്ടുക. അങ്ങനെ ഓരോന്നും അതിന് എന്തിനു വേണ്ടിയിട്ടാണ്, അതിന് എന്ത് റിസൾട്ട് കിട്ടും എന്നുള്ള എഴുതുക. പ്രിൻസിപ്പളും എഴുതുക, പ്രൊസീജിയർ എഴുതാം, പക്ഷേ ഒരു ഫ്ലോ ചാർട്ട് ആയിട്ട് വെച്ചൊരു ചുരുക്കം ഒരു പ്രൊസീജിയർ എഴുതാനുള്ള ടൈമേ കിട്ടുള്ളൂ. പക്ഷെ എല്ലാ യൂസ് ചെയ്യുന്ന എല്ലാ സ്റ്റെയിൻസും തീർച്ചയായിട്ടും എഴുതിയിരിക്കണം. മൈക്രോ ഓർഗാനിസം ഒരെണ്ണം മാത്രം എഴുതി വെക്കരുത്, ഉള്ളി എല്ലാവരും എഴുതും, ആസിഡ് ഫാസ് സ്റ്റെയിൻ മാത്രം എഴുതി വെക്കും, അങ്ങനെ എല്ലാം എഴുതണം. പ്രോപ്പോസും ഗ്രാം സ്റ്റെയിനും സീൽ നീൽസനും ഗ്രാം ബർഗേഴ്സും എന്നാലും മെൻഷൻ ചെയ്ത് നാലും ഇൻക്ലൂഡ് ചെയ്തിരിക്കണം ആൻസർ ചെയ്യുമ്പോൾ. പിന്നെ പിഗ്മെന്റ്സ് ആണുള്ളത്, പിഗ്മെന്റ്സ് നമ്മൾ രണ്ട് സ്റ്റെയിൻ ആണ് എടുക്കുക. ഫെറസ് ആണെങ്കിൽ മെലാനിന് വേണ്ടിയിട്ടാണ്, ഡാർക്ക് ബ്ലൂ ഗ്രീൻ കളർ കിട്ടും. ഫൗച്ചിസ് ആണെങ്കിൽ പൈലിന് വേണ്ടിയിട്ട് ഒലീവ് ഗ്രീൻ കളറാണ് റിസൾട്ട് വരിക. പിന്നെ ഉള്ളത് ഹീമോസെറിന് വേണ്ടിയിട്ട് ബ്ലൂ കളർ കിട്ടും, പേൾ സ്റ്റെയിൻ. പിന്നെ കാർബോഹൈഡ്രേറ്റിന് വേണ്ടി, കാർബോഹൈഡ്രേറ്റിന്റെ പ്രസൻസി ഈ മ്യൂക്കസ് അഡിനോ കാർസിനോമ അങ്ങനെയൊക്കെ ഉള്ള കണ്ടീഷൻ ആണ് എങ്കിൽ നമ്മൾ ഫാസ്റ്റെയിന് പറയും, അപ്പൊ നമ്മളത് ചെയ്യണം. അപ്പോൾ കാർബോഹൈഡ്രേറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഫാസ്റ്റെയിൻ ചെയ്യും. ഫംഗൈക്കും നമുക്ക് കാണാൻ കഴിയും മജന്ത കളർ. ഇതിന്റെ ഫാസ്റ്റെയിൻ്റെ ഒന്നും പ്രിൻസിപ്പൾ പ്രൊസീജിയറിലേക്ക് ഞാൻ പോകുന്നില്ല, കാരണം കുറെ ഉണ്ട്, ഓരോന്നും പോയി കഴിഞ്ഞാൽ തീരില്ല. നിങ്ങൾ വായിക്കുക എന്തായാലും, സുഡാൻ ബ്ലാക്ക് ബി ലിപ്പിഡ്സ്, ഓയിൽ റെഡ് ഓ, ന്യൂക്ലിക് ആസിഡ്, ന്യൂക്ലിക് ഫുൾഗാൻ സ്റ്റെയിൻ ആൻഡ് എം ജി പാരോണിൻ സ്റ്റെയിൻ, ഹെമറ്റോളജിക്കൽ മെറ്റീരിയൽ, റൈറ്റ് സ്റ്റെയിൻ ആൻഡ് ഡിഫിക്യൂട്ട് സ്റ്റെയിൻ, ഹോർമോണൽ ഷോർ ആൻഡ് റാക്കോക്സ്. ഇതിന്റെ അകത്ത് ഈ സ്പെഷ്യൽ സ്റ്റെയിൻ്റെ അകത്ത് ചിലപ്പോൾ സ്പെഷ്യൽ സ്റ്റെയിൻ ഫുള്ളായി ചോദിക്കാം, അല്ലാണ്ട് ചോദിക്കാൻ കഴിയുന്നതാണ് ഒന്ന് മൈക്രോ ഓർഗാനിസം ചോദിക്കാം, ലിക്വിഡ് സ്റ്റെയിൻ ചോദിക്കാം, ടാക്സ് ചോദിക്കാം, ഫുൾഗാൻ സ്റ്റെയിൻ ചോദിക്കാം, ന്യൂക്ലിക് ആസിഡിന്റെ സ്റ്റെയിൻ ചോദിക്കാം, പിന്നെ ഹോർമോണൽ ഇതും ചോദിക്കാം. ഇതും എടുത്ത് ചോദിക്കാം, അതിന്റെ അകത്ത് നിന്ന് എടുത്ത് ചോദിക്കാവുന്ന സ്റ്റെയിൻസ് ആണ്, കാരണം ഇമ്പോർട്ടൻ്റ് എപ്പോഴും നമ്മൾ സൈറ്റോളജിയിൽ ചെയ്യുന്ന സ്റ്റെയിൻസ് ആണത്. അപ്പൊ അത് എടുത്ത് ചോദിക്കാവുന്നതാണ് സ്പെഷ്യൽ സ്റ്റെയിൻസ്. ഒന്നും വായിക്കാൻ ജസ്റ്റ് ഒന്ന് നോക്കാണ്ട് പോയിക്കളയരുത്,
പ്രിൻസിപ്പളും അതിന്റെ റിസൾട്ടും. പിന്നെ നിങ്ങൾക്ക് സ്പെഷ്യൽ സ്റ്റെയിൻസ് നല്ല മാർക്ക് സ്കോർ ചെയ്യണം എന്നുണ്ട് എങ്കിൽ ആ ഒരു സ്റ്റെയിനിങ് ഏത് കണ്ടീഷനിലാണ്, അതായത് ഞാൻ ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ അടിനോ കാർസിനോമ അങ്ങനെയുള്ള കണ്ടീഷൻസ് എഴുതുക, ഏത് കണ്ടീഷനിലായിരിക്കും ആ ഒരു സ്പെഷ്യൽ സ്റ്റെയിൻ പറയുക എന്നുള്ളത് കൂടി ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. ഇതാണ് ക്വസ്റ്റ്യൻസ് കണ്ടുള്ളത്. ഇതിന്റെ അകത്തും A36 ബ്ലൂയിങ് സൊല്യൂഷൻസ്, ഇതിന്റെ അകത്ത് ബ്ലൂയിങ് സൊല്യൂഷൻ ചോദിച്ചിട്ടുണ്ട്. ബ്ലൂയിങ് സൊല്യൂഷനെ പറ്റി എഴുതാനുണ്ട് നന്നായിട്ട്. ഒരു 5 മാർക്സിന് ചോദിച്ചാൽ ഏതൊക്കെ യൂസ് ചെയ്യും, അത് എന്തുകൊണ്ട് എന്ത് കെമിക്കൽ റിയാക്ഷൻ ആണ് അതിന്റെ അകത്ത് നടക്കുന്നതെന്ന് എഴുതണം. ബ്ലൂയിങ് സൊല്യൂഷനിൽ അതിന്റെ pH എത്രയാണെന്ന് മെൻഷൻ ചെയ്യണം. pH 8 കൂടുതൽ പോകാൻ പാടില്ല എന്നുള്ളത് മെൻഷൻ ചെയ്യാം. അൾട്രാ ഫാസ്റ്റ് പാപ്സ്റ്റീൻ ചോദിക്കാം. പാപ്സ്റ്റീൻ ഒരു എസ്എ ആയിട്ട് ചോദിക്കാനും പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കളക്ഷൻ ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് ഗൈനക്കോളജിക്കൽ ആൻഡ് നോൺ ഗൈനക്കോളജിക്കൽ സ്പെസിമെൻ, ഇതിന്റെ അകത്ത് എല്ലാം യൂറിൻ കളക്ഷൻ CSF FNAC ഇത് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. കാരണം പ്രൊസീജിയർ ഓൾറെഡി നിങ്ങൾ ക്ലിനിക്കൽ പാത്തോളജിയൊക്കെ പഠിച്ചിട്ടുള്ളതുകൊണ്ട് നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്ന 3 പക്ഷേ ഇത് അധികം കോമൺ ആയിട്ട് ചോദിക്കില്ല. കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്ത് ചോദിക്കുന്നത് ഗൈനക്കോളജിക്കൽ സ്മിയർ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ഐറിസ് പാച്ചുല എന്താണ് ഐറിസ് പാച്ചുല, അതിന്റെ യൂസ് എന്താണ്, റെസ്പിറേറ്ററി സാമ്പിൾ കളക്ഷൻ ചോദിക്കാം. ഡിഫറെന്റ് ഒരുപാട് മെത്തേഡ് ഉണ്ട്, അതിൽ ഏതെങ്കിലും മെത്തേഡ് എഴുതിയിട്ട് ഏതെങ്കിലും 2 മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യാം. കൊളക്കോസ്കോപ്പി ചോദിക്കാം, അങ്ങനെ വേർഡ് തന്നെ ചോദിക്കാം. അങ്ങനെ വേർഡ് ചോദിച്ചിട്ടില്ലായെങ്കിലും ടൈപ്സ് ഓഫ് ഗൈനക്കോളജിക്കൽ സ്മിയറിൽ കൊളക്കോസ്കോപ്പി എഴുതുക. VIA വിഷ്വൽ ഇൻവെസ്റ്റിഗേഷൻ യൂസ് ബൈ യൂസിങ് അസെറ്റിക് ആസിഡ്, അതായത് കൊളക്കോസ്കോപ്പി ഇതിൽ നമ്മൾ അസെറ്റിക് ആസിഡ് അപ്ലൈ ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് ക്ലിയർ മോർഫോളജിക്കൽ മാക്രോസ്കോപ്പിക് ഫീച്ചേഴ്സ് കിട്ടും സർവീക്സിന്റെ. അതാണ് VIA പറയുന്നത്. ഐറിസ് പാച്ചുല, ടൈപ്സ് ഓഫ് ഗൈനക്കോളജി സ്മിയറിൽ ഇതെല്ലാം എഴുതണം. VIA, കൊളക്കോസ്കോപ്പി, ഐറിസ് പാച്ചുല ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള എല്ലാം. പിന്നെ ഉള്ളത് ഇതിനകത്ത് FNAC ആണ്. FNAC ഒരു ക്വസ്റ്റ്യൻ വരികയാണ് എങ്കിൽ ഒരുപാട് അതിൻ്റെ അകത്ത് നിങ്ങളുടെ സിലബസിൽ ആകെ സ്കോപ്പും അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. സ്കോപ്പ് ആൻഡ് അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു FNAC ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എപ്പോഴും അതിന്റെ ഡെഫിനിഷൻ എഴുതുക, എന്താണ് ഫൈനൽ ലാസ്ട്രേഷൻ സൈറ്റോളജി, പിന്നെ ഏതൊക്കെ സാമ്പിൾസ്, സിസ്റ്റ്, തൈറോയിഡ്, അങ്ങനെയുള്ള സാമ്പിൾസ് ആണ് നമ്മൾ കൂടുതൽ കളക്ട് ചെയ്യുക. പിന്നെ എന്തിനാണ് നമ്മൾ ഫൈനൽ ലാസ്ട്രേഷൻ ചെയ്യുന്നത്, ഇൻഡിക്കേഷൻ ആൻഡ് ഇൻഡിക്കേഷൻ എന്താ, അതായത് മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ടു ഡിസ്റ്റിംഗ്വിഷ് ബിനൈൻ ഫ്രം ദി മാലിഗ്നന്റ് ലീഷൻ, അതായത് ബിനൈൻ മാലിഗ്നന്റ് ലീഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ FNAC പറയുന്നത്. അതായത് ബിഫോർ ബയോപ്സി, ബയോപ്സി ഡയറക്റ്റ് പോവാണ്ട് ബിഫോർ അതിന് മുന്നേ നമുക്ക് ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് ആ ഒബ്ജക്റ്റീവ് എഴുതുക. പിന്നെ 2 types ആണ് ഉള്ളത്, അത് പാൽപ്പബിളും നോൺ പാൽപ്പബിളും. അത് പാൽപ്പബിൾ മൂവ് ചെയ്യുന്നതാണ് എങ്കിൽ പ്രൊസീജിയർ വേറെയാണ്, നോൺ പാൽപ്പബിൾ ആണെങ്കിൽ പ്രൊസീജിയർ വേറെയാണ്, നീഡിൽ യൂസ് ചെയ്യുന്നതും വേറെയാണ്. അപ്പൊ നീഡിൽ 3 types ഓഫ് നീഡിൽസ് ആണ് യൂസ് ചെയ്യുന്നത്, ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് നീഡിൽ യൂസ് ചെയ്യും. അതല്ലാണ്ട് കോമൺ ആയിട്ട് ഒരു സാമ്പിളിന്റെ അല്ലെങ്കിൽ ആ ഒരു പാർട്ടിന്റെ ഒരു സിസ്റ്റിന്റെ ഒരു ട്യൂമറിന്റെ ഗ്രോത്തിനെ വെച്ചിട്ട് ഒരു വിസ്കസ് ആണ് എങ്കിൽ ലാർജ് ഡയമീറ്റർ ഉള്ള നീഡിൽ യൂസ് ചെയ്യും. അങ്ങനെ എല്ലാ സ്മോൾ ട്യൂമേഴ്സ് അല്ലെങ്കിൽ വളരെ ലിവർ പോലുള്ള ഭയങ്കര കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചറുള്ള ഓർഗനാണ് എങ്കിൽ നമ്മൾ ലാർജ് ബോർ നീഡിൽ യൂസ് ചെയ്യുക. സ്മോൾ ബോർ നീഡിൽ യൂസ് ചെയ്യുന്നത് ഒരു സ്പെല്ലിങ്ങിന്റെ അകത്ത് കുറച്ച് സെൽസ് മാത്രമേ, കുറച്ച് എപ്പിത്തീരിയൽ സെൽസ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഫൈബ്രോസിസ്, ഇപ്പൊ ബ്രസ്റ്റിലുള്ള ഫൈബ്രോസിസ് അതിന്റെ അകത്ത് അതിന്റെ പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് കറക്റ്റ് എടുക്കണമെങ്കിൽ ആ ഫൈബ്രോയിഡ് അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് സ്മോൾ ബോർ നീഡിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ അതിന്റെ പ്രൊസീജിയർ നിങ്ങൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ അതൊരു 5 marks ചോദിക്കുകയാണെങ്കിലും കുറച്ചൊന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ട് കോൺട്രാഇൻഡിക്കേഷൻ എഴുതുക, കോംപ്ലിക്കേഷൻസ് എഴുതുക. കോൺട്രാഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ ക്ലോട്ടിംഗ് ഡിസോർഡേഴ്സ് ഒക്കെ ഉള്ള ആൾക്കാരാണ് എങ്കിൽ നമ്മൾ അവരെ FNAC ഓപ്റ്റ് ചെയ്യത്തില്ല. അതൊക്കെയാണ് കോൺട്രാഇൻഡിക്കേഷൻസ് വരിക. കോംപ്ലിക്കേഷൻസ് ഹെമറേജ് പിന്നെ എല്ലാം ഉണ്ട്, അത് കണ്ടിട്ട് വരാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതൊക്കെയാണ് കോംപ്ലിക്കേഷൻസ് എന്ന് പറയുക. ഒരു 5 marks ചോദിക്കുള്ള എന്നാണ് എനിക്ക് തോന്നുന്നത്. 10 marks വരും FNAC വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 10 marks വരികയാണെങ്കിൽ പ്രൊസീജിയർ എഴുതണം. പ്രൊസീജിയർ എഴുതുമ്പോൾ പാൽപ്പബിളും നോൺ പാൽപ്പബിളും, അതായത് നമ്മൾ പാൽപ്പബിളിനും നോൺ പാൽപ്പബിളിനും 2 രീതിയിലാണ് ചെയ്യുന്നത്. അതിന്റെ പിക്ചർ ഉൾപ്പെടെ കോസ്റ്റ് ടെസ്റ്റ് ഉണ്ട്. നെക്സ്റ്റ് 1, ഇത്രയാണ് പ്രോസസിങ്, അതായത് കളക്ഷൻ, സാമ്പിൾ കളക്ഷൻ, എന്താണ് ഫിക്സേറ്റീവ്, എങ്ങനെ സ്റ്റെയിനിങ്, പ്രോസസിങ് സ്റ്റെയിനിങ്. ഇനി നമുക്ക് നമ്മളെല്ലാം ചെയ്തു കഴിഞ്ഞു, പ്രോസസിങ്ങും എല്ലാം ചെയ്തു കഴിഞ്ഞു, ഇനി സൈറ്റോളജി, അതിന്റെ സൈറ്റോളജി നോക്കണം, അതായത് മൈക്രോസ്കോപ്പിലൂടെ നമുക്കത്
examine ചെയ്യണം അപ്പോൾ സെർവിക്കൽ സൈറ്റോളജി എന്ന് പറഞ്ഞ ടോപ്പിക് തന്നെയുണ്ട് ഇതിന്റെ അകത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു സെർവിക്കൽ സൈറ്റോളജി എന്ന് ഒരിക്കലും പ്രഗ്നൻസിയുടെ സൈറ്റോളജി അങ്ങനെയൊക്കെ ചോദിക്കുന്നതിലുപരി നോർമൽ സൈറ്റോളജി ചോദിക്കും അതായത് നോർമൽ ആയിട്ട് കാണുന്ന സെൽസ് ഏതൊക്കെയാണ് സൂപ്പർഫിഷ്യൽ സ്ക്വാമർ സെൽ ഇന്റർമീഡിയറ്റ് സ്ക്വാമർ സെൽ പാരാബേസൽ സെൽ ബേസൽ സെൽ അപ്പോൾ അത് ചോദിക്കാം പിന്നെ ഇൻഫ്ലമേഷൻ ചോദിക്കാം ഇൻഫ്ലമേഷൻ ഓപ്ഷനിലാണ് അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല നിങ്ങൾക്ക് ചിലപ്പോഴേ ചോദിക്കുകയുള്ളൂ ഇൻഫ്ലമേറ്ററി ലീഷൻസ് ട്രാൻസ്ഫോർമേഷൻ സോൺ ചോദിക്കാം അത് വെരി ഇമ്പോർട്ടൻ്റ് മെച്ചുറേഷൻ ഇൻഡെക്സ് ഹോർമോണൽ സൈറ്റോളജി സാറ്റിസ്ഫാക്ടറി സ്മിയർ എന്താണ് ഒരു സെർവിക്കൽ സാറ്റിസ്ഫാക്ടറി സ്മിയർ എന്ന് ചോദിക്കാം പിന്നെ ഗൈഡ് ലൈൻ ഓഫ് പാപ് സ്മിയർ എന്താണ് ഗൈഡ് ലൈൻ നോർമൽ സൈറ്റോളജി ഞാൻ ഒന്നൊന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം നോർമൽ സൈറ്റോളജി ഓഫ് സെർവിക്സ് എന്ന് പറയുമ്പോൾ ഇതാണ് സൂപ്പർഫിഷ്യൽ സെൽസ് ഇതിന്റെ അകത്തെ മെയിൻ പോയിന്റ്സ് എത്രത്തോളം ഡയമീറ്റർ 35 to 45 മൈക്രോമീറ്റർ ഡയമീറ്റർ ആണ് എന്താണ് കളർ സൈറ്റോപ്ലാസം വിൽ ബി ഇൻ പിങ്ക് കളർ ന്യൂക്ലിയസ് പൈക്നോട്ടിക് ന്യൂക്ലിയസ് ആയിരിക്കും പർപ്പിൾ കളറിൽ ബ്ലാക്ക് പർപ്പിൾ കളർ അങ്ങനെ എഴുതുക അത് കഴിഞ്ഞിട്ട് അതിന്റെ ഷേപ്പ് മെൻഷൻ ചെയ്യാം എന്ത് സ്റ്റെയിന് ചിലപ്പോൾ ഷോ സ്റ്റെയിൻ ആണ് എങ്കിൽ ഒരു ബ്ലൂ കളർ ആണ് വരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ മെൻഷൻ ചെയ്യാം സൂപ്പർഫിഷ്യൽ സെല്ലിന് പക്ഷെ സൂപ്പർഫിഷ്യൽ സെല്ലിന്റെ നമുക്ക് എഴുതാറുണ്ട് ഇന്റർമീഡിയറ്റ് സെൽ ഇന്റർമീഡിയറ്റ് സെല്ല് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ ഇന്റർമീഡിയറ്റ് സെല്ലാണ് നമ്മൾ എപ്പോഴും ഒരു സ്മിയറിൽ കൺട്രോൾ ആയിട്ട് നോക്കുന്നത് അത് എന്താ പറയാ സ്റ്റെയിനിങ് പ്രോപ്പർ ആണോ അല്ലയോ കറക്റ്റ് സ്റ്റെയിൻ എടുത്തിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ നോക്കുന്നത് ഇന്റർമീഡിയറ്റ് സെല്ലാണ് മാത്രമല്ല ഒരുപാട് ചേഞ്ചസ് നമുക്ക് മാലിഗ്നന്റ് ആസ് വെൽ ആസ് ബിനൈൻ ചേഞ്ചസ് നമുക്ക് പെട്ടെന്ന് നമുക്ക് കിട്ടുന്നത് ഇന്റർമീഡിയറ്റ് സെൽസിലാണ് അപ്പോൾ അതിന്റെ ഇന്റർമീഡിയറ്റ് സെല്ലിന്റെ ഡിഫറൻസ് നമ്മൾ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന വെച്ചാൽ ഒന്ന് കളറിലാണ് സൈറ്റോപ്ലാസം ബ്ലൂ കളർ അല്ലെങ്കിൽ ഗ്രീനിഷ് ബ്ലൂ കളർ ആയിരിക്കും പക്ഷെ സൂപ്പർഫിഷ്യൽ പിങ്ക് കളർ ആയിരിക്കും ഇത് സ്പെറിക്കൽ ഓവൽ ഷേപ്പ് ആയിരിക്കും സെക്സ് ക്രൊമാറ്റിൻ നമ്മൾ ഇവിടെയാണ് ഒബ്സർവ് ചെയ്യുന്നത് അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് സെക്സ് ക്രൊമാറ്റിൻ നമുക്ക് ഇവിടെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിയുക ക്രൊമാറ്റിൻ ബി മോർ ഓപ്പൺ ദാൻ സൂപ്പർഫിഷ്യൽ ക്രൊമാറ്റിൻ മോർ ഓപ്പൺ ആയിരിക്കും കുറച്ചുകൂടി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും ലോഞ്ചിറ്റ്യൂഡിനൽ ഗ്രൂവ് കാണാൻ കഴിയും നമുക്ക് ഇന്റർമീഡിയറ്റ് സെല്ല് പിന്നെ ഗ്ലൈക്കജൻ സ്റ്റോറേജ് അതായത് നേവിക്കുലാർ സെൽസ് നമുക്ക് കാണുന്ന നേവിക്കുലാർ ഫോം കാണുന്നത് അതായത് ഡ്യൂറിങ് ദി പ്രഗ്നൻസി ടൈമോ അല്ലെങ്കിൽ ഏർലി മെനോപോസ് ഒക്കെ ആണെങ്കിൽ ഒരു നേവിക്കുലാർ സെൽസ് അതായത് ഗ്ലൈക്കജൻ സ്റ്റോർ ചെയ്ത ഒരു ബോട്ട് ഷേപ്പിൽ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അത് യെല്ലോ കളറിലായിരിക്കും സെല്ല് കാണുക അതായത് നേവിക്കുലാർ സെൽസ് കാണാൻ കഴിയും അതെല്ലാം ഇന്റർമീഡിയറ്റ് സെല്ല് എഴുതുക പാരാബേസൽ ആൻഡ് ബേസൽ അതിന്റെ സൈസ് എഴുതുക എന്ത് സൈറ്റോപ്ലാസം എന്ത് കളറിലായിരിക്കും ഈ ന്യൂക്ലിയർ സൈറ്റോപ്ലാസ്റ്റിക് റേഷ്യോ കൂടുതലായിരിക്കും ഈ സൂപ്പർഫിഷ്യലിനെയും ഇന്റർമീഡിയറ്റ് വെച്ച് നോക്കുമ്പോൾ ന്യൂക്ലിയസിന്റെ സൈസ് കൂടുതലായിരിക്കും ഇതിൽ രണ്ടിലും അതൊക്കെയാണ് നോർമൽ സൈറ്റോളജിയിൽ എഴുതാനുള്ളത് പിന്നുള്ള എൻഡോസെർവിക്കൽ സെല്ലും എൻഡോമെട്രിയൽ സെൽസും ഉണ്ട് എൻഡോസെർവിക്കൽ സെല്ല് സ്മോൾ ന്യൂക്ലിയർ ആയിരിക്കും വാഗുലേഷൻ നമുക്ക് കാണാൻ കഴിയും ഒരു കോളംനാർ ഇതായിരിക്കും എൻഡോസെർവിക്കൽ സെൽ എൻഡോമെട്രിയൽ സെൽസ് ആണ് എങ്കിൽ എൻഡോസെർവിക്കൽ സെൽസിന്റെ സ്മോൾ ആയിരിക്കും എൻഡോ മെട്രിയൽ സെൽസ് എന്ന് പറയുന്നത് ഒരു കൂട്ടം കൂടി ഇങ്ങനെ കാണാൻ കഴിയുന്നതായിരിക്കും എൻഡോമെട്രിയൽ സെൽസ് ഇതകളുടെ ഷേപ്പ് ആയിരിക്കും ഡയമീറ്റർ കൂടുതലായിരിക്കും ഇതിന് ന്യൂക്ലിയർ സൈറ്റോപ്ലാസ്മ റേഷ്യോ കൂടുതലായിരിക്കും ഒരു എക്സോഡസ് ബോൾ പോലെ ഇങ്ങനെ കാണാൻ പറ്റും എൻഡോമെട്രിയൽ സെൽസ് നമ്മൾ സ്മിയർ നോക്കുമ്പോൾ കൂടുതലും IUD പേഷ്യന്റിലാണ് ഇൻട്രായുട്രൈൻ ഡിവൈസ് യൂസ് ചെയ്യുന്ന പേഷ്യന്റിലാണ് നമുക്ക് എൻഡോമെട്രിയൽ സെൽസ് യൂസ് കാണാൻ കഴിയുക നമ്മൾ സ്മിയർ എടുക്കുമ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ് അഥവാ നോർമൽ സൈറ്റോളജി ചോദിക്കുകയാണ് എങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു നോർമൽ സൈറ്റോളജി ചോദിക്കുകയാണെങ്കിൽ എന്തായാലും സെല്ലിന്റെ പിക്ചർ വരയ്ക്കുക നാല് ലെയറുള്ള സെല്ലിന്റെ പിക്ചർ വരയ്ക്കുക ഇതാണ് നോർമൽ സൈറ്റോളജി പിന്നെ ഉള്ളത് ഇൻഫ്ലമേറ്ററി സെൽസ് ആണ് ഇൻഫ്ലമേറ്ററി ഒരുപാട് ഇൻഫെക്ഷൻസ് കാണും അതായത് ട്രൈക്കോമോണാസ് വെജിനാലിസ് കാൻഡിഡ ഈസ്റ്റ് ഇൻഫെക്ഷൻ ആക്നോമൈസസ് പിന്നെ ഗാർഡനല വെജിനാലിസ് ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് അതായത് ഇതത്രയാണ് കൂടുതലും ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത് ഷിഫ്റ്റിംഗ് ഫ്ലോറ ഇൻഫ്ലമേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും അതിൻ്റെ അകത്ത് വരേണ്ട രണ്ട് കാര്യമാണ് കാൻഡിഡ ഷിഫ്റ്റിംഗ് ഫ്ലോറ ബാക്ടീരിയൽ വജീനോസിസ് ഗാർഡനല വജീനോസിസ് ഈ നാല് കാര്യങ്ങൾ എന്തായാലും അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു മിനിമം മാർക്ക് അതിൻ്റെ അകത്ത് കിട്ടുള്ളൂ കാരണം ബാക്ടീരിയ ഷിഫ്റ്റിംഗ് ഫ്ലോറ ബാക്ടീരിയൽ വജീനോസിസ് ആണ് എങ്കിൽ നമുക്ക് ടൂ സെൽസ് കാണാൻ കഴിയും ടൂ സെൽസ് എന്ന് പറയുമ്പോൾ ഈ നോർമൽ സൂപ്പർ സെൽസിന്റെ മുകളിൽ ഫുള്ള് ബാക്ടീരിയ ഇങ്ങനെ സ്കം ചെയ്ത് കാണും അതിനെയാണ് നമ്മൾ ടൂ സെൽസ് എന്ന് പറയുന്നത് അത് കൂടുതലും ഗാർഡനല വജീനാലിസിന്റെ ഇൻഫെക്ഷൻ വെരി കോമൺ ഇൻഫെക്ഷൻ ആണ് അതിൽ വരുന്നതാണ് ഇങ്ങനെ ഒരു
നെക്രോട്ടിക് അപ്പിയറൻസ് പോലെ ഇങ്ങനെ കുറെ ബാക്ടീരിയ കാണാൻ കഴിയും. ഇതാണ് ഇൻഫ്ലമേഷൻ. ഇൻഫ്ലമേഷനിൽ ഇത്ര ഓർഗാൻസ് എഴുതുക, അതിൽ കാൻഡിഡ, ഷിഫ്റ്റിംഗ് ഫ്ലോറ, ബാക്ടീരിയ വജിനോസിസ്, ഗാർഡല വജിനാൽസിസ്, സൈക്കോമോണാസ് വജിനാൽസിസ്, ഇത്രയും എഴുതാം. സിംപ്ലക്സ് വൈറസ് നിങ്ങൾ മെൻഷൻ ചെയ്യാം, പക്ഷെ അതിനെ പറ്റി എഴുതാൻ എളുപ്പമാണ്. സർവിക്കൽ മാലിഗ്നൻസിക്ക് ഏറ്റവും കൂടുതൽ, ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഏറ്റവും കാരണമായിട്ടുള്ള സാധനമാണ്. അത് നിങ്ങൾക്ക് എഴുതിയാൽ ഗ്രൗണ്ട് ഗ്ലാസ് അപ്പിയറൻസ് ഒക്കെ കാണും സെൽസിന്റെ ന്യൂക്ലിയസിന്റെ അകത്ത്. ഇതൊക്കെയാണ് അപ്പിയറൻസ്. ഇതാണ് നോർമൽ സൈറ്റോളജി. പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒന്നാണ് മെച്ചുറേഷൻ ഇൻഡെക്സ്. മെച്ചുറേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ഓഫ് പാരാബേസൽ, ഇന്റർമീഡിയറ്റ് ആൻഡ് സൂപ്പർഫിഷ്യൽ സെൽസ് ആണ്. അതിപ്പോ ഷിഫ്റ്റ് ടു ദി റൈറ്റ്, ഷിഫ്റ്റ് ടു ദി ലെഫ്റ്റ് പറയും. ഷിഫ്റ്റ് ടു ദി റൈറ്റ് ആണെങ്കിൽ എപ്പോഴും ഏറ്റവും കൂടുതൽ കാണുന്ന സെൽസ് സൂപ്പർഫിഷ്യൽ സെൽസ് ആണ്. അതായത് ആക്റ്റീവായിട്ട് ഇൻസുലിൻ പ്രൊഡക്ഷൻ ഇൻക്രീസ് ആയിട്ടുള്ള ഒരു എഫക്റ്റില് നമുക്ക് മെച്ചുറേഷൻ ഇൻഡെക്സ് നോക്കാം. ആ പേഷ്യന്റിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 0-100 ഇത് ഷിഫ്റ്റ് ടു ദി റൈറ്റ്. ഷിഫ്റ്റ് ടു ദി ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ കൂടുതലും പാരാബേസൽസ് ഇല്ല, അതായത് അട്രോഫിക് സ്മിയർ നോ, അതായത് അട്രോഫിക് സ്മിയർ എന്ന് വെച്ചാൽ ഓൾറെഡി മെനോപോസ് ആയിട്ടുള്ള ഒരു വുമന്റെ സ്മിയർ നോക്കുകയാണെങ്കിൽ നമുക്ക് ഷിഫ്റ്റ് ടു ദി ലെഫ്റ്റ് കാണാൻ കഴിയും. ഷിഫ്റ്റ് ടു ദി മിഡ് സോൺ എന്ന് പറയുമ്പോൾ പ്രഗ്നൻസി ലേഡീസിലെ ഷിഫ്റ്റ് ടു ദി മിഡ് സോൺ കാണാൻ കഴിയും. അത് പ്രൊജസ്ട്രോണിന്റെ ആക്ടിവേഷൻ ആണ് കൂടുതൽ. മെച്ചുറേഷൻ ഇൻഡെക്സ് എഴുതുമ്പോൾ ഡെഫിനേഷൻ എഴുതണം, ഈ കാര്യം എഴുതണം, ഏത് ഹോർമോണലിന്റെ ഏത് ഹോർമോൺ കാരണമാണ് അത് റൈറ്റും ലെഫ്റ്റും ആവുന്നത് എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യണം. ഒരു എക്സാമ്പിളും കൊടുക്കണം, ഒരു എക്സാമ്പിളും കൊടുക്കണം. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതുണ്ട്, 0.5 വണ്ണും വാല്യൂ വെച്ചിട്ട് ആ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് ഒരു എക്സാമ്പിളോട് കൊടുക്കുക. പിന്നെ ഒരു ചോദിക്കാവുന്ന ഒരു കാര്യമാണ് സെർവിക്കൽ അബ്നോർമാലിറ്റി, അതായത് മാലിഗ്നൻസി ഇൻ സെർവിക്സ്. അതില് ഒരുപാടുണ്ട് ഈ ക്ലാസിഫിക്കേഷൻ ഒക്കെ. അത് അത്രയും പറ്റിയില്ല എങ്കിലും, നിങ്ങൾ എഴുതി എത്തുന്നില്ല എങ്കിലും ഈ ക്ലാസിഫിക്കേഷൻ കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ബത്തിസ്റ്റ ക്ലാസിഫിക്കേഷൻ, അതിൽ അറ്റപ്പിക്കൽ സ്ക്വാമസ് സെൽസ് ഉണ്ട്, ലോ ഗ്രേഡ് സ്ക്വാമസ് സെൽ ഇൻട്രാഎപ്പിത്തീലിയൽ ലീഷൻ, ഹൈ ഗ്രേഡ് സ്ക്വാമസ് സെൽ ഇൻട്രാഎപ്പിത്തീലിയൽ ലീഷൻ, സ്ക്വാമസ് സെൽ കാർസിനോമ, ഇത്രയും നാല് ടേം എങ്കിലും എഴുതിയിരിക്കുക. അത്രയും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ അകത്ത് എന്തൊക്കെ ഓരോ ഇതിലും എന്തൊക്കെ വ്യത്യാസമാണ്. നോർമൽ ആണെങ്കിൽ ലോ ഗ്രേഡ് ആണെങ്കിൽ കുറച്ച് വ്യത്യാസം, സെല്ലുലർ അബ്നോർമാലിറ്റി, എച്ച് പി ഡിസ്പ്ലേഷ്യ നമുക്ക് കാണാൻ കഴിയും. ഹൈ ഗ്രേഡ് ആണ് എങ്കിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടാവുക എന്നുള്ളത്. ഒന്നും വരുന്നില്ല, ന്യൂക്ലിയസ് എന്തായാലും അബ്നോർമാലിറ്റി ഉണ്ടാവും. ഹൈ ഗ്രേഡ് ആണെങ്കിൽ ന്യൂക്ലിയർ സൈറ്റോപ്ലാസ്മിക് റേഷ്യോ ഇൻക്രീസ് ചെയ്യും, ക്രോമാറ്റിൻ കണ്ടൻസേഷൻ കൂടും, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ. ഇതാണ് സ്ക്വാമസ് സെൽ കാർസിനോമ. സ്ക്വാമസ് സെൽ കാർസിനോമ ആണെങ്കിൽ കെരാറ്റിനൈസ്ഡ് ഓറഞ്ചിഷ് കളർ സൈറ്റോപ്ലാസം, അത് എൻലാർജ്ഡ് ന്യൂക്ലിയസ്, ക്രോമാറ്റിൻ ക്രോമാറ്റിൻ ഡിസ്ട്രിബ്യൂഷൻ നോർമൽ അല്ല, ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ല, ഡബിൾ ന്യൂക്ലിയസ്, പിന്നെ ടാഡ്പോഡ് ലൈക്ക് സെൽ കണ്ടോ, ഇത് ഇതുപോലെയൊക്കെ ഉള്ളതെങ്കിൽ ഉണ്ടെങ്കിൽ സ്ക്വാമസ് സെൽ കാർസിനോമയാണ്. 10 മാർക്സിനൊന്നും ചോദിക്കില്ല, 5 മാർക്സിനോ 3 മാർക്സിനോ ഒക്കെ ചോദിക്കുള്ളൂ. അഡിനോ കാർസിനോമ നമുക്ക് ഗ്ലാൻഡുലാർ സെൽസിന്റെ അബ്നോർമാലിറ്റിയിലാണ് അഡിനോ കാർസിനോമ കാണാൻ. അതും സെയിം അബ്നോർമാലിറ്റി. നിങ്ങൾ മെയിൻ യൂസ് ചെയ്യേണ്ട വേർഡ് പ്ലിയോമോർഫിസം, ന്യൂക്ലിയർ സൈറ്റോപ്ലാസ്മിക് റേഷ്യോ, റെഗുലർ റേഷ്യോയ്ക്ക് ഓൾട്ടർനേഷൻ വരുന്നു, ന്യൂക്ലിയസിന്റെ ക്രോമാറ്റിൻ ഡിസ്ട്രിബ്യൂഷന് വേരിയേഷൻ വരുന്നു, അങ്ങനെ കുറെ ടേംസ് എഴുതുക. ഇങ്ങനെ അബ്നോർമാലിറ്റീസ് ചോദിക്കുകയാണ് എങ്കിൽ ക്ലാസിഫിക്കേഷനും ആ ടേംസും എന്തായാലും എഴുതുക. ഓട്ടോമേഷൻ സൈറ്റോളജി ഓൾറെഡി ഓട്ടോ സൈറ്റോസെൻട്രിഫ്യൂജും എൽ പി സി നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ ഉള്ളത് ഓട്ടോമാറ്റിക് സ്റ്റെയിനർ, കവർ സ്ലിപ്പർ, പിന്നെ സ്റ്റെയിനർ എന്ന് പറയുമ്പോൾ പാപ് സ്റ്റെയിൻ തന്നെയാണ്, അത് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള, അത് നിങ്ങൾക്ക് മെൻഷൻ ചെയ്ത് വിട്ടാൽ മതി. ഇത് രണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാം ഓട്ടോമേഷൻ സൈറ്റോളജി ചോദിക്കുകയാണ്. പിന്നെ ഉള്ളത് ലാബ് സേഫ്റ്റിയും സൈറ്റോളജി ക്വാളിറ്റി കൺട്രോളാണ് സൈറ്റോളജി. ലാബ് സേഫ്റ്റിയിൽ സൈറ്റോളജിയിൽ ഏറ്റവും കൂടുതൽ ഹാൻഡിൽ ചെയ്യുമ്പോൾ, അതായത് സാമ്പിള് ഹാൻഡിൽ ചെയ്യുമ്പോൾ ലാബ് സേഫ്റ്റി നമ്പർ 2 നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ, കെമിക്കൽ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഉള്ള ലാബ് സേഫ്റ്റി കൺട്രോൾ, അങ്ങനെ ഉള്ള കാര്യങ്ങൾ എഴുതിയാൽ മതി. സൈറ്റോളജി ലാബ് സേഫ്റ്റി 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, PPT ചോദിച്ചിട്ടുണ്ട്. കൂടുതൽ കെമിക്കലും അത് സാമ്പിൾ ഹാൻഡിൽ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ലാബ് സേഫ്റ്റി ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സൈറ്റോളജിയിലായിരുന്നു. സോ അത് നിങ്ങൾ ആൻസർ ചെയ്യുമ്പോഴും അങ്ങനെ മതി. ക്വാളിറ്റി കൺട്രോൾ, ക്വാളിറ്റി അഷുറൻസ്, നോർമൽ ടേംസ് എല്ലാം എഴുതുക. എന്നിട്ട് ക്വാളിറ്റി സൈറ്റോളജിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ക്വാളിറ്റി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഒന്ന് സാമ്പിൾ ഹാൻഡിൽ ചെയ്യുന്നത്, അതായത് പ്രീ അനലറ്റിക്കൽ വേരിയേഷനും സ്റ്റെയിനിങ്ങും, സ്റ്റെയിനിങ്ങിന്റെ ടൈമിൽ, അതായത് പാപ് സ്റ്റെയിൻ ആണെങ്കിലും MGG ആണെങ്കിലും, പാപ് സ്റ്റെയിൻ ആണെങ്കിൽ നമ്മൾ സ്റ്റെയിൻ റൺ ചെയ്യുന്നതിന് മുന്നേ, ഓട്ടോമേഷൻ ആണെങ്കിൽ ഒരു സെർവിക്കൽ സ്മിയറും ഒരു FNAC നമ്മൾ റൺ ചെയ്യുക, എന്നിട്ട് നോക്കുക അതിൻ്റെ അകത്ത് എന്തെങ്കിലും സ്റ്റെയിനിങ്ങിന് പ്രോബ്ലം ഉണ്ടോ. അതായത് ഇപ്പോൾ ചിലപ്പോൾ ന്യൂക്ലിയർ സ്റ്റെയിനിങ് പ്രോപ്പർ അല്ല എങ്കിൽ നമ്മൾ ഡിഫർഷി ആസിഡ് ആൾക്കോൾ സൊല്യൂഷൻ, അക്വോ സൊല്യൂഷൻ ചേഞ്ച് ചെയ്യേണ്ടി വരും. വെരി ടു പെയിൽ ആണെങ്കിൽ, ഭയങ്കര കൂടുതലാണ് എങ്കിൽ നമ്മൾ
എന്താ പറയാ ഹെമറ്റോക്സിലിൻ ചേഞ്ച് കൂട്ടുക, ഹെമറ്റോക്സിലിൻ ഡിപ്പ് ചെയ്ത് ഹെമറ്റോക്സിലിന്റെ ഷെൽഫ് ലൈഫ് എക്സ്പയറി ഡേറ്റ് നോക്കുക, എത്ര ഇതായി ഫ്രഷ്ലി പ്രിപ്പയർഡ് ആണോ എന്നുള്ളതെല്ലാം നോക്കുക. പിന്നെ ഉള്ളത് ക്വാളിറ്റി അഷുറൻസിൽ വരുന്നത് ഈ ഒരു ഇന്റർമീഡിയറ്റ് സെല്ലാണ് നമ്മൾ എപ്പോഴും നോക്കുന്നത്. ബാക്ക് സ്റ്റെയിന്റെ ക്വാളിറ്റിയിൽ സ്മിയേഴ്സിൽ നമ്മൾ ആദ്യം റൺ ചെയ്യണം, അതിനോടുകൂടി തന്നെ ഓരോ ബാച്ചിലെയും ഓരോ സ്ലൈഡിലും ഇന്റർമീഡിയറ്റ് സെല്ലിൽ നോക്കണം. അത് പ്രോപ്പറായിട്ട് ക്രോമാറ്റിൻ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ, സൈറ്റോപ്ലാസം ട്രാൻസ്പറൻസി ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ഉള്ളത് നോക്കണം. അതാണ് ക്വാളിറ്റി കൺട്രോളിൽ വരുന്നത്. പിന്നെ എൽഡിസി, സൈറ്റോസെൻട്രിഫ്യൂജ്, നോർമൽ സെൻട്രിഫ്യൂജ് അതിന്റെയൊക്കെ ക്വാളിറ്റി കൂടെ സ്റ്റാൻഡർഡൈസ് ചെയ്യാം എന്നുള്ള കാര്യമെല്ലാം ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ എല്ലാ റെക്കോർഡും എന്തെല്ലാം സാമ്പിൾസ് വന്നോ അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ പേഷ്യന്റിന്റെ പേര് റെക്കോർഡ് കീപ്പ് ചെയ്യുക എന്നുള്ളത്, അത്രയാണ് ക്വാളിറ്റി കൺട്രോൾ ലാബ് സേഫ്റ്റിയിലുള്ളത്. എനി ക്വസ്റ്റ്യൻസ്? Any doubts? Okay, madam. ആർക്കും ഡൗട്ട് ഒന്നും കാണുന്നില്ല. Okay. So let's wind up the session. Okay. Okay, thank you all. Okay. Thank you, ma'am. Happy. Okay, ma'am. Thank you. Okay, thank you. അപ്പോ സാംറ്റിനും എല്ലാ മെമ്പേഴ്സിനും എൻ്റെ ഒരു വലിയ താങ്ക്. ഈ ഒരു അവസരം തന്നതിന് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നന്നായി എക്സാം എഴുതുക, എന്തായാലും എല്ലാവരും പാസ്സാവട്ടെ എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു, മാം.